പെൺകുട്ടികൾ ഒളിച്ചോടുമ്പോഴും പവിത്രമായ വിവാഹ ബന്ധങ്ങൾ ദുർബലപ്പെടുമ്പോഴും അസ്വസ്ഥമാകുന്ന ധാരാളം സംഭവ വികാസങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട്. ശരിയായ സംതൃപ്തമായ ആശ്വാസകരമെന്ന് തോന്നുന്ന ദാമ്പത്യങ്ങൾ പോലും ഓൺലൈനിലൂടെയാണ് പലപ്പോഴും പിഴയ്ക്കുന്നത്. ഇതാ ഓൺലൈനിലൂടെ തന്നെ ഫലവത്തായ ഒരു ചർച്ചയ്ക്ക് പീസ് റേഡിയോ നേതൃത്വം നൽകുകയാണ്. മതനിർദ്ദേശങ്ങൾ പാലിച്ചും മനഃശാസ്ത്രപരവും ധാർമ്മികവുമായ വിജ്ഞാനങ്ങൾ സമന്വയിച്ചും കൌൺസിലിംഗ് രംഗത്ത് പ്രമുഖനായ പ്രൊഫസർ ഹാരിസുബൻ സലീം, പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സലാഹി എന്നിവർ ഇപ്പോൾ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ലോകത്തെമ്പാടുമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പീസ് റേഡിയോ മനോഹരമായ മറ്റൊരു കാൽവെപ്പാണ് ഇവിടെ നടത്തുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഓൺലൈൻ കൌൺസിലിംഗ് എന്ന പേരിൽ ഒരു പുതിയ പ്രോഗ്രാം സീരീസിന് കൂടി ഇവിടെ ആരംഭമാവുകയാണ്. ആയിരക്കണക്കിന് ആളുകളുടെ ചോദ്യപ്രവാഹമായിരുന്നു ഇത് അനൗൺസ് ചെയ്ത ദിവസം മുതൽക്ക് പീസ് റേഡിയോക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഫീഡ്ബാക്ക് സെഷന് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്ര ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ തത്സമയത്തും ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ചർച്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ എന്റെ കൂടെ പീസ് റേഡിയോ സിഇഒ ആദരണീയനായ ഹാരിസ് ബിൻ സലീം സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഓരോ മനുഷ്യ ജന്മവും ഒരായിരം ആശങ്കകളിൽ നിന്നാണ് സംഭവിക്കുന്നത്. ഇണയെ, നല്ലൊരു ഇണയെ കിട്ടുമോ എന്നത് മുതൽക്ക്, ഇണയെ കിട്ടിയാൽ തന്റെ കൂട്ടുകാരന്റെ ഇണ ഗർഭിണിയാകുമ്പോൾ തന്റെ ഇണ ഗർഭിണിയാകാത്തത് കാണുമ്പോൾ അവിടെ മുതൽക്ക്, പിന്നീട് ഗർഭിണിയാകുന്ന ഭാര്യയുടെ ഗർഭത്തിൽ നിന്ന് ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ സംബന്ധിച്ച്, ആ കുഞ്ഞു വളർന്ന് വലുതാകുമ്പോൾ ഒക്കെ നിരവധി ആശങ്കകൾക്കിടയിലൂടെയാണ് ഒരു കുടുംബം യഥാർത്ഥത്തിൽ കടന്നുപോകുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ പ്രതിസന്ധികളാണ് നാം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന ചോദ്യങ്ങളിലൂടെ ഈ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു നല്ല രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാനും നമുക്ക് വളരെ കൃത്യമായി വിഷയങ്ങൾ മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കാം. ഒരുപക്ഷെ ഇപ്പോൾ തന്നെയോ അല്ലെങ്കിൽ മറ്റൊരു സമയത്തോ പരമാവധി ചോദ്യങ്ങൾ ക്ലിയർ ചെയ്യാൻ നമുക്ക് ശ്രമിക്കുകയുമാകാം. ഈ സന്ദർഭത്തിൽ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ അറിയിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. ഇൻഷാല്ലാ ഇതിന്റെ അടുത്ത സെഷൻ December 3, 2021 8 മണി മുതൽ വീണ്ടും പീസ് റേഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും എന്ന സന്തോഷം അറിയിച്ചുകൊണ്ട്, ഒരുപാട് ആളുകൾ ഒരുപോലെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഒരു കുട്ടി എഴുതിയത്, എനിക്ക് കല്യാണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ്. അതല്ലെങ്കിൽ കുറച്ചും കൂടി ഫ്രീക്കായ മനസ്സിൽ ചിന്തിക്കുന്നവർ, ഇപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഫ്രീയാണ്, എനിക്ക് ആരുടെയും ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടതില്ല, ഒന്നും ഞാൻ ചെയ്യേണ്ടതില്ല. എന്നാൽ ഒരു വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ബാധ്യതകൾ ഞാൻ ഏറ്റെടുക്കണം, എന്തിനാണ് അതിന്റെയൊക്കെ ആവശ്യം, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചാൽ പോരെ, വിവാഹം ഒരു അത്യാവശ്യ ഘടകമാണോ, എന്തിനാണ് എന്റെ പാരന്റ്സ് എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യത്തിന് നിർബന്ധിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന നിരവധി ആളുകൾ സമൂഹത്തിലുണ്ട്. ഇതിനെ എങ്ങനെ കാണണം എന്നത് നമുക്ക് ബഹുമാനനായ ഹാരിസ് മൗലവി പറഞ്ഞു തരുന്നു. പാരന്റ്സിനോട്, കുട്ടികളോടൊക്കെ പറയാനുള്ളത്, ഈ ചർച്ച കഴിയും വരെ നിങ്ങൾക്കിടയിൽ ഒരു ചർച്ച ഉണ്ടാകരുത്. ചർച്ച കഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾക്ക് എന്ത് ചർച്ചയുമാകാം, അതിന്റെ ശേഷം നിങ്ങൾ കണ്ടെത്തിയ കണ്ടെത്തലുകൾ വീണ്ടും നിങ്ങൾക്ക് പീസ് റേഡിയോയെ എഴുതി അറിയിക്കാം, അതും നമുക്ക് ചർച്ചകളിൽ കൊണ്ടുവരാം. ഈ ചർച്ചയിലെ ആദ്യത്തെ പോയിന്റിലേക്ക് വരുന്നു. എന്തിനാണ് വിവാഹം, വിവാഹമില്ലാതെയും ജീവിച്ചുകൂടെ എന്ന ചോദ്യത്തോട് ഹാരിസ് മൗലവി പ്രതികരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, നമ്മുടെ ഈ ലൈവ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും കുട്ടികളുടെ കൂടെ രക്ഷിതാക്കളുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ കുട്ടികൾ ശ്രദ്ധിക്കുന്നതിലേറെ ഈ പ്രോഗ്രാം രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഏറെ കുട്ടികളെ കേൾപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരമാണ് ഈ ചോദ്യത്തിലൂടെ നമുക്ക് രക്ഷിതാക്കൾക്കും അതേപോലെ തന്നെ വിവാഹത്തിന്റെ സമയത്തോടടുത്ത് നിൽക്കുന്ന നമ്മുടെ സഹോദരിമാരോടും നമ്മുടെ മക്കളോടും നമുക്ക് പറയുവാനുള്ളത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സാമൂഹികമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പൊതുവെ നമ്മൾക്കൊക്കെ ഇങ്ങനെ വളർന്ന് ഏകദേശം ഒരു പ്രായപൂർത്തിക്കാകുമ്പോൾ
മനസ്സിലൊരു സ്വാതന്ത്ര്യബോധം ഉടലെടുക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ നാടും ചുറ്റുപാടുകളും അതേപോലെ തന്നെ മീഡിയകളും നമ്മുടെ കലാലയ അന്തരീക്ഷങ്ങളും നമ്മുടെ കൂട്ടുകാരും എല്ലാം ഒരു സ്വാതന്ത്ര്യബോധമാണ് നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യബോധത്തിന്റെ മുന്നിൽ വിവാഹം എന്നത് ഒരു അടിമത്തമാണ്, ഒരു കീഴ്പ്പെടലാണ്. നമ്മുടെ വീട്ടിലും നാട്ടിലും സ്ഥാപനങ്ങളിലൊക്കെയുള്ള നമ്മുടെ സ്വതന്ത്രമായ ജീവിതത്തിന് ഒരു കയറിട്ടുകെട്ടലാണ് യഥാർത്ഥത്തിൽ വിവാഹം എന്ന ഒരു ധാരണയിലേക്ക് പുതുതലമുറ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ ഇന്ന് വായിച്ച ഒരു കഥ എന്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വന്നു. യഥാർത്ഥത്തിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മുടെ സന്തോഷം മറ്റൊരാൾക്ക് ദുഃഖമാകരുത്. നമ്മുടെ സന്തോഷം മറ്റൊരാൾക്ക് ദുഃഖമാകരുത്. മറ്റൊരാളെ ദുഃഖിപ്പിച്ചുകൊണ്ടാവരുതല്ലോ നാം സന്തോഷിക്കേണ്ടത്. നാം ഒരു സമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കുമ്പോൾ, ഒരു കുടുംബത്തിന്റെ ഭാഗമായി ജീവിക്കുമ്പോൾ തീർച്ചയായും ഈ ആശയത്തിന് പ്രസക്തിയുണ്ട്. ഒരാൾ 4 കുട്ടികളെ ഒന്നിച്ചു നിർത്തിയിട്ട് അല്പം ഓടിയെത്താവുന്ന ദൂരത്ത് കുറച്ച് മധുര പലഹാരങ്ങൾ വെച്ച് കുട്ടികളോട് പറഞ്ഞു, ആരാണ് ആദ്യം ഓടിയെത്തുന്നത് അവർക്ക് ആ മധുര പലഹാരങ്ങൾ കഴിക്കാമെന്നാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ആ കുട്ടികൾ 4 പേരും ഒന്നിച്ച് കൈകോർത്ത് പിടിച്ചു. 4 ആളും ഒന്നിച്ചോടി ആ മധുര പലഹാരങ്ങൾ അടുത്തെത്തി. എന്നിട്ട് അവർ 4 പേരും ഒന്നിച്ച് വിഹിതം ചെയ്ത് കഴിച്ചു. അപ്പോൾ ഈ ഓട്ടം തീരുമാനിച്ച ആൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ? ഏതെങ്കിലും ഒരാളല്ലേ ഓടി എത്തേണ്ടത്? അവർ പറഞ്ഞു, ഞങ്ങളുടെ ഒരാളുടെ സന്തോഷം 3 ആളുടെ ദുഃഖമാകാൻ പാടില്ലെന്നാണ്. ഇവിടെ ഏറ്റവും പ്രസക്തമായി ഞാൻ ഈ കാര്യം പറയാൻ കാരണം ഇത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം ഇവിടെ വിവാഹത്തെക്കുറിച്ച് ആശങ്കപ്പെട്ട് വിവാഹത്തെ വൈകിപ്പിച്ച് തമസിപ്പിച്ച് കൊണ്ടുപോകുന്ന പെൺകുട്ടികൾ ഓർക്കണം നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സിന്റെ വേദന. ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ട ഏറ്റവും വേദനിക്കുന്ന സംഭവങ്ങൾ അതായിരിക്കണം. മക്കൾ വിവാഹത്തിന് സമ്മതിക്കാൻ വൈകി, അവസാനം വിവാഹങ്ങൾ നടക്കാതെ മൂത്ത 3 പെൺകുട്ടികളും ഇരിക്കുമ്പോൾ ചെറിയവളെങ്കിലും ഒരു വിവാഹം കഴിഞ്ഞ് കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് കണ്ണടക്കാൻ എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അവരനുഭവിക്കുന്ന മാനസികമായ പ്രയാസങ്ങളാൽ അവർ മാനസിക നില തെറ്റിയൊരവസ്ഥയിലെന്നാണ് മൂത്ത മകൾ വിളിച്ചു പറയുന്നത്. നാം ആലോചിക്കേണ്ടത് മാതാപിതാക്കൾ, നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മളെക്കാളും പ്രായമുണ്ട്, അനുഭവങ്ങളുണ്ട്, പക്വതകളുണ്ട്. അതുകൊണ്ട് അവർ ചിന്തിച്ചതാണ് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നതിന്റെ ഉത്തരം. അതായത് മക്കൾ സമയമാകുമ്പോൾ വിവാഹം നടക്കണം. അങ്ങനെ വിവാഹം നടക്കലാണ് എന്റെ മകൾക്ക് സുരക്ഷിതത്വം എന്ന് അവർ വിചാരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവരത് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒന്ന് നമ്മൾ ചിന്തിക്കുക, നമുക്കിപ്പോൾ മനസ്സിലാകാത്ത പല കാര്യങ്ങളും നമ്മുടെ മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നുണ്ട്. വിവാഹം ഇപ്പോൾ വേണ്ടെന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്ന ചില സാഹചര്യങ്ങളെയും ചില ആഗ്രഹങ്ങളെയും ചില താല്പര്യങ്ങളെയും മുൻനിർത്തിക്കൊണ്ടാണ്. ജീവിതം എന്നത് ഇന്ന് തീരുന്നതല്ലല്ലോ, ഒരു നീണ്ട കാലം നമുക്ക് ജീവിക്കുവാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിവാഹം എന്നത് ഒരിക്കലും ഒരു അടിമത്തമോ നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള ഒരു വിലക്കോ നമ്മുടെ പഠനത്തിനുള്ള ഒരു തടസ്സമോ ഒന്നുമല്ല. വിവാഹം എന്നുള്ളത് അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷവും ഒരു പുതിയ ജീവിതത്തിന്റെ ഏറ്റവും നല്ല തുടക്കവുമാണെന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മാതാപിതാക്കളുടെ വലിയൊരു ആഗ്രഹം, ആ ആഗ്രഹം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്തതാണെങ്കിൽ എന്തുകൊണ്ട് സമ്മതിച്ചുകൂടാ? അപ്പോൾ വിവാഹത്തിൽ എന്തോ പ്രയാസങ്ങളുണ്ട് നമ്മൾ വിചാരിച്ചത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് അതിന് മനസ്സ് വരാതിരിക്കാനുള്ള കാരണം. വിവാഹം എന്ന് പറയുമ്പോൾ പ്രായപൂർത്തി എത്തിയ, കഴിവും പ്രാപ്തിയും ഒക്കെയുള്ള നമുക്കിഷ്ടപ്പെട്ട ഒരാൾ ഇസ്ലാമികമായ നിയമങ്ങളുടെ വഴിയിലൂടെ നമ്മുടെ പിതാവ് ഏൽപ്പിച്ചു കൊടുത്ത് ഒരാൾ നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കുകയാണ്. സുഹൃത്തുക്കളെ, ജീവിതത്തെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിവാഹ സമയത്ത് പറയാറുള്ള ആശയം തന്നെ അതാണ്. മാതാപിതാക്കളുടെ കൈകളിൽ ആ പെൺകുട്ടി എത്ര സുഖവും സന്തോഷവും സ്വാതന്ത്ര്യവും അതേപോലെ തന്നെ ആഹ്ലാദവും അനുഭവിച്ചു, അതുപോലെ കൊണ്ടു നടക്കാൻ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ് വിവാഹത്തിൽ. അതിനെന്നെ കാരണം തരങ്ങള്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഇനി മുതൽ തരാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് ഈ കൈമാറ്റം. അതല്ലാതെ നമ്മളൊരു കഷ്ടപ്പാടുക്കോ ഒരു ബുദ്ധിമുട്ടിലേക്കോ തള്ളിവിടാനല്ല. ഈ വിവാഹ കൈമാറ്റം എന്ന് വെച്ചാൽ ഇനി നിങ്ങൾക്ക് പ്രായപൂർത്തിയായി. പ്രായപൂർത്തിയായ നിങ്ങൾക്ക് പ്രായപൂർത്തിയുടെയും ജീവിതത്തിന്റെ ചില ആവശ്യങ്ങളുണ്ട്, ചില സന്തോഷങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് തരാൻ ആർക്കേ പറ്റുള്ളൂ അറിയോ? ഇനി ഒരു നിങ്ങളെ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു അന്യ പുരുഷനെ പറ്റുള്ളൂ. നിങ്ങളുടെ മനസ്സിന്റെ വേദനകൾ നിങ്ങൾക്ക് ഇനി പറഞ്ഞാൽ സമാധാനം കിട്ടുക ആരോടാ അറിയോ? മാതാപിതാക്കളോട് പറയുന്നതിനേക്കാളും നിങ്ങളെ വിവാഹം കഴിക്കുന്ന ഈ പുരുഷനോട് പറയുമ്പോൾ കിട്ടും. മാത്രമല്ല,
നിങ്ങളുടെ ഏത് സ്വകാര്യതകളും അയാൾ നിങ്ങൾക്ക് പങ്കുവെക്കാം. മാതാപിതാക്കളിൽ പരിമിതികളില്ലേ സ്വകാര്യതകൾക്ക്? ഇപ്പോൾ തന്നെ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാകും. നമ്മൾക്ക് മാതാപിതാക്കൾക്ക് ചില പരിമിതികളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വിവാഹം നടക്കാതെ നമ്മൾ ജീവിക്കുമ്പോൾ ഒരേകാന്തതയിലേക്ക് മെല്ലെ മെല്ലെ നമ്മൾ പതിയെ നീങ്ങാനാണ് സാധ്യത. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മളെ ഏറ്റെടുക്കാനുള്ള ഒരാളാണ് നമ്മളെ വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ ചില ആളുകൾ ചോദിക്കും, വിവാഹത്തിൽ കുറെ പ്രശ്നങ്ങളില്ലേ, പിന്നെ സങ്കീർണതകളില്ലേ, ഭർത്താവിന്റെ വീട്ടിൽ അങ്ങനെയല്ലേ, ബുദ്ധിമുട്ടില്ലേ ചോദിക്കും. അതൊക്കെ എന്താണെന്നറിയോ, വിവാഹത്തെ തെരഞ്ഞെടുക്കുന്നിടത്തും വിവാഹത്തിൽ മുന്നോട്ട് പോകുന്നിടത്തും വിവാഹത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ജീവിതത്തിൽ നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാളാണ് ഭർത്താവ്. ആ സ്നേഹിക്കുന്നവന്റെ നിയന്ത്രണത്തിലേക്കും കൈകളിലേക്കും പോകുമ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ നല്ലൊരു ജീവിതമാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ വിവാഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പരിഹരിക്കാനുള്ള വഴികളെക്കുറിച്ച് നമ്മൾ വേറെ ചിന്തിക്കണം. വിജയകരമായ ഒരു വിവാഹത്തിൽ ഒരു പെൺകുട്ടിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷവും ആഹ്ലാദവുമുള്ളൊരു ജീവിതമാണ്. വാപ്പനോട് ഒന്ന് കോളേജിൽ കൊണ്ടുപോയി വിടണമെന്ന് പറയുമ്പോൾ, ഇനി കുറച്ച് തിരക്കുണ്ട് മോളെ, നീ ഒന്ന് ബസ്സിന് പോകാൻ ശ്രമിക്ക്, നിവർത്തില്ലെങ്കിൽ ഞാൻ വരാമെന്നാ പറയാം. എന്നാൽ വിവാഹം കഴിച്ച ഭർത്താവിന് ബസ്സിൽ പിന്നെ ബൈക്കിൽ കൊണ്ടുപോയിടാൻ അവൻ കാത്തു നിൽക്കും, അവളുടെ കൂടെ ഒന്ന് യാത്ര ചെയ്യാൻ കാത്തു നിൽക്കും. നമുക്കെല്ലാം ചെയ്തു തരാൻ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്ന ഒരാൾ നമ്മളെ ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് എന്തിന് ഭയത്തോടെ നമ്മൾ കാണണം എന്നുള്ളതാണ്. മാത്രമല്ല, വിവാഹത്തിന് നമ്മൾ തയ്യാറാവാതെ കാത്തു നിൽക്കുമ്പോൾ എന്തായാലും ഒരു വിവാഹം വേണ്ടേ? എന്നാലൊരു വിവാഹം വേണല്ലോ. വിവാഹമില്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും? ഒറ്റയ്ക്ക് എങ്ങനെ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും? ആരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. അപ്പോൾ അങ്ങനൊരു വിവാഹം വേണമെങ്കിൽ അത് സമയത്തും സന്ദർഭത്തിലും ചെയ്യലല്ലേ ഏറ്റവും നല്ലത്? സമയം തെറ്റുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. സമയം തെറ്റുമ്പോൾ നമുക്ക് ചോയ്സ് ഇല്ല, തിരഞ്ഞെടുക്കാൻ പറ്റൂല. കാരണം എന്താ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രായം കുറച്ച് വൈകുമ്പോൾ പിന്നെ വരുന്ന അന്വേഷണങ്ങൾ കുറയും, ആർക്കെങ്കിലും നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. മാത്രമല്ല, വിവാഹം വൈകുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം വഴിതെറ്റാനുള്ള സാധ്യതയാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്, വിവാഹം വേണ്ട വേണ്ട എന്ന് ചോദിക്കുമ്പോഴെല്ലാം പറയുന്ന പെൺകുട്ടികൾ പലപ്പോഴും ഒരു പ്ലസ് ടു ആകുമ്പോഴേക്ക് തന്നെ ഒരു അഫയറോ അല്ലെങ്കിൽ ബന്ധങ്ങളോ തുടങ്ങിക്കാണും. എല്ലാവരുമല്ല, ചിലരെങ്കിലും അങ്ങനെ തുടങ്ങും. അപ്പൊ വിവാഹം വേണ്ടെന്ന് പറയുന്നത് സത്യസന്ധമല്ല എന്നുള്ളതാണ്. വിവാഹം വേണ്ടെന്ന് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി പറയുന്നത് 100% സത്യസന്ധമല്ല. കാരണം അവിടെ മനസ്സിന്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ട്, പ്രകൃതിപരമായി തന്നെ ഒരു പുരുഷനിലേക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ വിവാഹം നമുക്കൊരു സുരക്ഷയാണ്. മാത്രമല്ല, എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടോ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എന്ത് അനാഥത്വമുണ്ടെങ്കിലും ഒരു ഭർത്താവിന് ലഭിക്കുന്നതോടുകൂടെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. ഇപ്പോൾ വാപ്പ മരിച്ചു പോയ കുട്ടിയാവാം, ഉമ്മ മരിച്ചു പോയ കുട്ടിയാവാം, ആരുമാവാം. പക്ഷെ അങ്ങനത്തെ ഒരു കുട്ടിയെ ഇഷ്ടപ്പെട്ട് ഒരാൾ ഭാര്യയായി സ്വീകരിക്കുന്നതോടുകൂടെ എല്ലാ പ്രശ്നങ്ങളും എന്തു ചെയ്യും, അവസാനിക്കും. മാത്രമല്ല, വിവാഹിതയായ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതയാണ്. പലപ്പോഴും മറ്റു ശല്യകളിൽ നിന്നും അതേപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന ശല്യപ്പെടുത്തലുകളിൽ നിന്നും ഒക്കെ രക്ഷപ്പെട്ടു പോകാൻ പറ്റും. അതുകൊണ്ട് സമയമാകുമ്പോൾ, സന്ദർഭമാകുമ്പോൾ നടക്കേണ്ടതാണ് വിവാഹം. അത് പ്രകൃതിപരമായൊരു തേട്ടമാണ്, ഇസ്ലാം നിശ്ചയിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് വിവാഹം വൈകിക്കുന്നവരോട് ഞാനീ പറഞ്ഞ എല്ലാ തത്വങ്ങളെക്കാളും ഏറ്റവും പ്രധാനം, നാം ഏറെ സ്നേഹിക്കുന്ന ഒരു വാക്കും തെറ്റിക്കാൻ പറ്റില്ലെന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മാതാപിതാക്കളോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇത ഹതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വഖുലുഖുഹു. ദീനും സ്വഭാവവും നല്ല ഒരാൾ നിങ്ങളെ വിവാഹം, നിങ്ങളുടെ മകളെ വിവാഹം അന്വേഷിച്ച് വന്നാൽ സമയമാകുമ്പോൾ, പ്രായപൂർത്തിയാകുമ്പോൾ ആളുകൾക്കറിയും അവൾക്ക് വിവാഹപ്രായമെത്തിയെന്ന്. അപ്പോൾ ആളുകൾ നമ്മൾ പറയാതെ തന്നെ അന്വേഷിച്ച് വീട്ടിലെത്തും. അപ്പോൾ നമ്മൾ നോ പറഞ്ഞാൽ അത് ജീവിതത്തിൽ തന്നെ വലിയൊരു ദുരന്തത്തിന്റെ വഴി തുറക്കലാകും. ഫസവ്വിജൂഹു, നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കണം. ഇല്ലാത്ത ഫഅലു, നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ തക്കുൻ ഫിത്നത്തും ഫിൽ അർദ് വഫസാദുൻ അരീൽ. ഫസാദുൻ അരീൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത്. വ്യാപകമായ കുഴപ്പം. വിവാഹിതയാകാൻ സമയമായിട്ടും വിവാഹത്തിന് സന്നദ്ധമാവാത്ത ഒരു പെൺകുട്ടിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരുന്നത് എന്ന് നിർവചിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും സ്നേഹിക്കുന്ന മാതാപിതാക്കൾ നമുക്ക് ദോഷകരമായി ഒന്നും പറയില്ല. നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരു വിവാഹത്തിന് സന്നദ്ധമാവുക എന്നുള്ളത് നമ്മുടെ മാതാപിതാക്കളുടെ സ്വപ്നവും അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നതും നമ്മുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന നിറവേറ്റലും കൂടെയാണ്. ഒരു പെൺകുട്ടി സമയബന്ധിതമായി എന്തുകൊണ്ട് വിവാഹിതയാകണം? അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ അവന്റെ സമയമെത്തിയാൽ പിന്നീട് പല ന്യായങ്ങളും പറഞ്ഞ് എന്തുകൊണ്ട് വിവാഹത്തിൽ നിന്ന് മാറിക്കൂടാ എന്നതിന്റെ ഒരു വളരെ കൃത്യമായ
വിശകലനമാണ് അല്ലെങ്കിൽ വിശദാംശമാണ് ആരിസ്മോൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ കുട്ടികളുടെ ശ്രദ്ധയിലേക്ക് അതൊന്നുകൂടി കൺക്ലൂഡ് ചെയ്യുന്നു. നമ്മൾ ആർക്കെങ്കിലും മുന്നിൽ മനസ്സില്ല മനസ്സോടെ അവസാനം കീഴടങ്ങേണ്ടി വരും. അവസാനം പ്രായമൊക്കെ തെറ്റി കാലൊക്കെ കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ അള്ളാഹു തന്ന സൗന്ദര്യവും നമ്മുടെ ശരീരഭംഗിയും ഒക്കെ മായിഞ്ഞു തുടങ്ങുന്നൊരു സമയത്ത് പ്രായം തെറ്റിയ വേറൊരാൾക്ക് വേണ്ടി നമ്മൾ കീഴടങ്ങേണ്ടി വരും. അതൊരിക്കലും ആനന്ദമുള്ളൊരു ജീവിതമായിരിക്കില്ല എന്ന് തോർക്കുക. അതോടൊപ്പം പ്രണയം ഉള്ളിൽ കൊണ്ട് നടക്കുകയും വിവാഹം വേണ്ടെന്ന് പറയുകയും ചെയ്യുന്നവർ മാതാപിതാക്കളോട് കാണിക്കുന്ന വഞ്ചന അത് അതിലേറെ ഗൌരവപൂർവ്വം ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. മാത്രമല്ല ഫസാദുന അരിയിൽ വ്യാപകമായ കുഴപ്പങ്ങൾ വരാനിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഏത് മേഖലയിലും വരാം, നമ്മൾ പേടിക്കണം. മാത്രമല്ല റസൂലുള്ള വിളിച്ചത് ഫഖദ് ഇസ്തഖ്മല നിസ്ഫദീനിഹി, ഒരാൾ കല്യാണം കഴിക്കുന്നതോടുകൂടെ അവന്റെ ദീനിന്റെ പാതി പൂർത്തിയായി. ഫല്ലത്തഖില്ലാഹ ഫിനിസ്ഫിൽ ബാഖി, ബാക്കിയുള്ള പാതി അവൻ അവന്റെ ആരാധനയിലൂടെ കർമ്മങ്ങളിലൂടെ പുണ്യങ്ങളിലൂടെ കണ്ടെത്തട്ടെ എന്നാണ്. അതുകൊണ്ട് ഈ ഒരു മേഖലയിൽ ഇനിയും നമ്മൾ ആശങ്കപ്പെട്ട് നിൽക്കാതെ വിവാഹത്തിന്റെ പ്രായമെത്തിയിട്ടുണ്ടെങ്കിൽ പാരന്റ്സിന് അനുവാദം കൊടുക്കുകയും പ്രാർത്ഥനാപൂർവ്വം അവർ നമുക്ക് വേണ്ട വിവാഹങ്ങൾ തേടാൻ ഇന്നത്തെ ചർച്ച കാരണമാകണം. ഇത് കഴിഞ്ഞ് നിങ്ങൾ പാരന്റ്സിന് അങ്ങനത്തെ ഒരു സന്തോഷം കൈമാറണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ ഇവിടെ ഇനിയുണ്ട്, സ്വാഭാവികമായും അത്തരൊരു ഒരു വാക്ക് വാപ്പാനോട് പറയണമെങ്കിൽ തടസ്സമായി നിൽക്കുന്ന വേറെയും കാര്യങ്ങളുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ വന്നതിനെ ഒന്ന് സ്ക്രിപ്റ്റ് ചെയ്തപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം, വിവാഹത്തിന്റെ പ്രായം എപ്പോഴാണ് അല്ലെങ്കിൽ അത് നടക്കേണ്ടത് എപ്പോഴാണ്? നടക്കണം എന്നതിൽ ഒരു കുട്ടിക്കും തർക്കമല്ല, പക്ഷെ എനിക്ക് വേണ്ട വേണ്ട എന്ന് പറയുന്നത് എനിക്കായിട്ടില്ല ആയിട്ടില്ല എന്നാണ്. അപ്പൊ വിവാഹത്തിന്റെ പ്രായം എപ്പോഴാണ്, അത് എന്നാണ് നടക്കേണ്ടത് പോലെയുള്ള ഒരു ഒരു മേഖല ഇവിടെ ബാക്കിയുണ്ട്. വിവാഹം വേണമെന്ന് വിചാരിക്കുന്നവർ തന്നെ അത് ഇപ്പോൾ വേണ്ട എന്ന് പറയുന്നു, അവർ അതിനൊരു സമയം കാണുന്നു. ഇതിനെക്കുറിച്ച് എന്ത് ഒരു പിന്നെ ധാരണയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്? വിവാഹം എപ്പോഴാണ് നടക്കേണ്ടത്, എപ്പോഴാണ് വിവാഹത്തിന്റെ സമയം എന്നത് പ്രസക്തമായൊരു ചോദ്യമാണ്. എന്തായിരുന്നാലും നമുക്കൊരു വയസ്സിന്റെ കണക്ക് എന്തായാലും പറയാൻ പറ്റില്ല. ഒരു പ്രായപൂർത്തിയാവുക എന്നുള്ളത് ഇവിടുത്തെ നിയമത്തിലും അതേപോലെ തന്നെ ഇസ്ലാമിക നിയമത്തിലും എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ പരിഗണിക്കണം. പക്ഷെ അതിലുപരി എന്താ വെച്ചാൽ വിവാഹത്തിന്റെ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ എന്റെ കുട്ടികളോട് എനിക്ക് പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വിവാഹം എന്നത് ജീവിതത്തിലെ നിർണായകമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭർത്താവിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഒരു ഇണയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മറ്റു ജീവിതത്തിൽ എന്തും തിരഞ്ഞെടുക്കുന്നതിനേക്കാളും എന്തായിരിക്കണം, ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടുകൂടെയും ആലോചനയോടുകൂടിയും ആവണം. അതിൽ തർക്കമുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഒരു ഡ്രസ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും പിന്നെ നമുക്ക് പറ്റാതെ വന്നാൽ വേണമെങ്കിൽ അത് ഉപേക്ഷിച്ചാലും വലിയൊരു നഷ്ടം നമുക്ക് സംഭവിക്കില്ല. എന്നാൽ വിവാഹം എന്നത് ജീവിതത്തിലെ നിർണായകമായ ഒരു അവസരമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം, ഒരു നല്ല വരനെ എനിക്ക് കിട്ടുക എന്നതാണ് വിവാഹം. അതെപ്പോഴാണോ കിട്ടുന്നത് അപ്പോഴാണ് വിവാഹം. അവിടെ ഏറ്റവും പലപ്പോഴും എന്താ പറയുക, വിവാഹത്തിൽ വരനെ കണ്ടെത്തലും വധുവിനെ കണ്ടെത്തലൊക്കെ വിവാഹം ഇന്ന് നടക്കണം, നാളെ നടക്കണം, ഒരാഴ്ച കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞ ധൃതിപ്പെട്ട ഒരു പരിപാടിയാണ്. അങ്ങനെയല്ല, ജീവിതത്തിൽ നമ്മൾ തുറന്നു വെക്കുകയാണ്. ആർക്കു വേണ്ടി? ഒരു നല്ല പുരുഷൻ നമ്മൾ അന്വേഷിച്ചെന്ന് വരുന്നുവോ അന്ന് വിവാഹം നടക്കും. എവിടെ വെച്ചു ഒരു പ്രശ്നമല്ല. ചില ആളുകൾ പറയും കോഴ്സ് കഴിയട്ടെ. കോഴ്സുകൾ കഴിയുന്നത് എപ്പോഴാണ് സുഹൃത്തുക്കളെ? എപ്പോഴാ കഴിയുക? 24 വയസ്സ് പ്രായത്തിൽ എം ടെക് കഴിഞ്ഞൊരു പെൺകുട്ടി ഇപ്പോൾ പറയുന്നത് എനിക്ക് ചില കോഴ്സുകൾ കൂടെ ചെയ്യാനുണ്ട് എന്നാണ്. അതായത് പഠനം എന്നത് ജീവിതത്തിന്റെ ഒരു നിരന്തര പ്രക്രിയയാണ്. ഇപ്പോൾ ഒരാള് പിന്നെ ഹയർ എഡ്യൂക്കേഷനിൽ ഒരു കോളേജിൽ കയറണമെങ്കിൽ ഡോക്ടറേറ്റ് ആണ് അടുത്ത എന്താകുന്നത് മിനിമം യോഗ്യതയായി നിശ്ചയിക്കാൻ പോകുന്നത്. ഡോക്ടറേറ്റ് എടുത്തിട്ട് എനിക്ക് വിവാഹം മതി എന്ന് പറയുന്നതൊക്കെ എന്ത് കാത്തിരിപ്പാണ്. അതുകൊണ്ട് നമ്മൾ അന്വേഷണങ്ങൾ വരട്ടെ, അന്വേഷണങ്ങൾ വരുന്നതിനെ കുറിച്ച് നമ്മുടെ പെൺകുട്ടികൾ ഒന്നും ഭയപ്പെടേണ്ടതില്ല, മാതാപിതാക്കളും ഭയപ്പെടേണ്ടത്. ഏത് അന്വേഷണങ്ങളെയും നിങ്ങൾ സ്വാഗതം ചെയ്യൂ. അന്വേഷണങ്ങൾ നടക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ പിന്നെ ആഗ്രഹം അനുസരിച്ചുകൊണ്ട് കുടുംബ പശ്ചാത്തലങ്ങൾ, ജീവിതത്തിലെ മറ്റു കാര്യങ്ങൾ, മതകാര്യങ്ങൾ എല്ലാം അന്വേഷിച്ച് കുടുംബം എല്ലാം നമുക്ക് യോജിക്കും എന്ന് 100% യോജിപ്പ് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ വിവാഹത്തിന്റെ ഭാഗമാകുന്നുള്ളൂ. ഒരു പെൺകുട്ടി വിവാഹത്തിന്റെ ഭാഗമാകുന്നത് എപ്പോൾ മാത്രമുള്ളൂ, മാതാപിതാക്കളിലേക്കാണ് അന്വേഷണങ്ങൾ വരിക, അവരെ എല്ലാ അന്വേഷണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം അവർ പറയും കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം എങ്ങനത്തെ ആളാണ്, എവിടെയാണ്, എന്താണ് എന്നൊക്കെ ചോദിക്കാം. എന്നിട്ട് പറ്റുമെന്ന് വന്നാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുന്നു, കാണുന്നു. ആ കാണിച്ചു കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് കണ്ടു പറ്റണമല്ലോ. കണ്ടിട്ട് നിങ്ങൾക്ക് അയാളെ സ്വഭാവവും അതേപോലെ തന്നെ സൗന്ദര്യവും ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് നിങ്ങൾ ഓക്കെ പറയുമ്പോൾ മാത്രമേ
ഒരു വിവാഹം നടത്താൻ രക്ഷിതാക്കൾക്ക് പറ്റൂ. അതെന്താ, അതുകൊണ്ട് നമുക്ക് ആർക്കും വന്നോട്ടെ, അങ്ങനെ വരുന്ന ഒരു കക്ഷി നമുക്ക് അയാളോട് പറയാണ് എന്ത്, നമ്മുടെ ആശങ്കകളൊക്കെ പറഞ്ഞോളൂ. എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു പെൺകുട്ടിയാണ് ഞാൻ, അതുകൊണ്ട് എനിക്കൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, എനിക്ക് അങ്ങനെയാണ് ആഗ്രഹം, അതുവരെ എനിക്ക് ഇന്ന സ്ഥലത്ത് നിൽക്കലാണ് താല്പര്യം, അല്ലെങ്കിൽ ഇന്നതാണ് താല്പര്യം, എനിക്ക് ഇന്ന രൂപത്തിലാണ് നിങ്ങൾ ചെയ്തു തരേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ ഒരാൾ സമ്മതമാണെങ്കിൽ പിന്നെ എന്ത് തടസ്സം നമുക്കുള്ളത്? ഞാൻ പറഞ്ഞ, നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലൊരു വിവാഹം എന്ന് നമുക്ക് പൂർണ്ണമാകുന്നുവോ അന്ന് നമ്മൾ വിവാഹിതയാവുക. ഈ ഒരു തത്വത്തിൽ ഒരു പെൺകുട്ടിയും വിയോജിക്കേണ്ട കാര്യമില്ല. പിന്നെന്താ, ഈ പഠനം മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താ അറിയുക, അടുത്തത് കൂടി ചിന്തിക്കണം. ഞാൻ പലപ്പോഴും പറയാ, പഠന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രഗ്നൻസിയോ ഒരു കുട്ടിയോ ഉണ്ടാവുമോ എന്നൊക്കെയുള്ളതൊക്കെ പേടി, ഒരു പേടിയും പേടിക്കണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുകയും പ്രസവത്തിനൊക്കെ നിങ്ങൾക്ക് പരീക്ഷകളിൽ പല ചാൻസുകളുണ്ട്. ഒരു സെമസ്റ്റർ പിന്നെ എഴുതാൻ പറ്റും, ഒരു പേപ്പർ പിന്നെ എഴുതാൻ പറ്റും, നിങ്ങൾക്ക് ലീവുകൾ കിട്ടും, പല ചെറിയൊരു ശതമാനം ലീവ് തന്നെ നിങ്ങൾക്ക് അനുവദിച്ചു കിട്ടും. എന്നാൽ നിങ്ങൾ ജോലിയിലാകുന്ന സമയത്താണ് ഡെലിവറി എങ്കിൽ നിങ്ങൾ അവസ്ഥ ആലോചിക്കും. നിങ്ങൾ ഒരു കോഴ്സ് കഴിഞ്ഞ് ജോലി കിട്ടിയിട്ടാണെങ്കിൽ ആ ജോലിയുടെ സമയത്ത് നിങ്ങളുടെ ജോലിയും പ്രസവവും കുട്ടിയെ നോക്കലും, ജോലി എന്നൊരു ഡ്യൂട്ടിയാണ്, നമ്മൾ ചെന്നില്ലെങ്കിലും നടക്കൂല. പഠനം എന്നത് നമ്മുടെ ക്ലാസ് റൂമിലെ ഒരാളാണ്. നമ്മൾ ചെന്നില്ലെങ്കിലും അവിടുത്തെ പഠന പ്രക്രിയകൾ നടക്കും, നമുക്ക് ജീവിതത്തിൽ അതിനെ വീണ്ടും തിരിച്ചെടുക്കാൻ അവസരമുണ്ടാകും. മാത്രമല്ല നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് മുതിർന്നു വരുമ്പോൾ ജോലിയൊക്കെ ചെയ്യാൻ നമുക്ക് സൗകര്യമാകും. അപ്പൊ നമ്മൾ ഇന്ന് പറയുന്ന തടസ്സങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഒരു വിശകലനത്തിന് ശേഷമോ ആലോചനയ്ക്ക് ശേഷമോ പറയുന്നതല്ല. അതുകൊണ്ട് ഞാൻ ഉത്തരത്തിലേക്ക് മടങ്ങുകയാണ്. ഏറ്റവും ശരി, നമ്മൾ തുറന്നു വെക്കുന്നു. പ്രായപൂർത്തിയായാൽ ഏതൊരു അന്വേഷണത്തെയും നമ്മൾ സ്വീകരിക്കുന്നു, അതിന്റെ ഇനി കണ്ടാൽ നടക്കും എന്ന ഘട്ടത്തിലെത്തുമ്പോൾ കാണാൻ അനുവദിക്കുന്നു. കാണുന്ന സമയത്ത് നാം നമ്മുടെ ആഗ്രഹങ്ങൾ പറയുന്നു, അതിനോട് മുഴുവനും യോജിക്കുന്ന ഒരു ഏറ്റെടുക്കലാണ്, ഒരു വിവാഹമാണ് നടക്കുന്നതെങ്കിൽ സന്തോഷത്തോടെ നാം വിവാഹത്തിന് സമ്മതിക്കുന്നു. മാതാപിതാക്കൾക്ക് ടെൻഷനില്ല, നമുക്ക് ടെൻഷനില്ല, വളരെ സുന്ദരമായി നമ്മുടെ വിവാഹ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് വിവാഹത്തിന്റെ സമയമേതെന്ന് ചോദിക്കുമ്പോൾ പറയാവുന്ന ഒരു ഉത്തരമെന്നാണ് എനിക്ക് തോന്നുന്നത്. പീസ് റേഡിയോ ഓൺലൈൻ കൌൺസിലിംഗ് ചർച്ചയുടെ മനോഹരമായ നിമിഷങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ഇപ്പോൾ ഡിസ്പ്ലേ സ്ക്രീനിൽ നിരവധി ആളുകളുടെ കമന്റ്സുകൾ വരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, നിങ്ങളുടെ കുടുംബങ്ങളിലോ ബന്ധങ്ങളിലോ ഉള്ള ആർക്കെങ്കിലും ഇതിന്റെ വിവരങ്ങൾ അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഫോണിൽ വിളിച്ചറിയിക്കുകയും ഈ ചർച്ചയിൽ ജോയിൻ ചെയ്യാൻ അവരോട് അഭ്യർത്ഥിക്കുകയും വേണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, പെൺകുട്ടികൾക്ക് ഉത്തരം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതാണ് വിവാഹത്തിന്റെ പ്രായം? അനുയോജ്യനായൊരു വരൻ വരുന്ന നേരം ഏതാണോ അതാണ് നമ്മുടെ പ്രായം. അനുയോജ്യമായൊരു വരൻ വരുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ടാണെങ്കിൽ അതാണ് നമ്മുടെ പ്രായം. ഇവിടെ സ്വാഭാവികമായും ഒരു ലീഗലി ഉള്ള വയസ്സിന്റെയൊക്കെ നിയമങ്ങളും നിബന്ധനകളും നാം ജീവിക്കുന്ന രാജ്യത്ത് ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. പക്ഷേ ലോകത്ത് എവിടെ എടുത്താലും ലോകത്ത് ചില സ്റ്റാറ്റിക്സുകൾ കൃത്യമായി നമുക്ക് പറയാൻ കഴിയും. ലോകത്ത് പല സ്ഥലങ്ങളിലും വളരെ വലിയ സെക്യുലർ രാഷ്ട്രങ്ങളിലൊക്കെ 18 വയസ്സിൽ പ്ലസ് ടു കഴിഞ്ഞ ചെറുപ്പക്കാരന് വിവാഹത്തിനുള്ള ലീഗൽ പെർമിഷൻ, നിയമപരമായ അവകാശം കൊടുത്തുകൊണ്ടുള്ള നിയമ സംവിധാനങ്ങളാണ് നിലനിൽക്കുന്നത്. ആണിനും പെണ്ണിനും ഒരേ വിവാഹപ്രായം നിശ്ചയിച്ചുകൊണ്ടുള്ള നിയമക്രമമാണ് റഷ്യ പോലെ, ജപ്പാൻ പോലെ, US പോലെ, ഫ്രാൻസ് പോലെയൊക്കെയുള്ള രാഷ്ട്രങ്ങളിൽ നിലനിൽക്കുന്നത്. വത്തിക്കാൻ ഉൾപ്പെടുന്ന ക്രിസ്ത്യൻ ചേർച്ച് 14 വയസ്സാണ് അവരുടെ പെൺകുട്ടികളുടെ വിവാഹപ്രായമായി യഥാർത്ഥത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം ഒരു സാമൂഹികമായ മീഡിയ അജണ്ടകളുടെ ഭാഗമായൊന്നും നമ്മുടെ വിവാഹ കാര്യത്തിൽ നമുക്ക് തീരുമാനം എടുക്കേണ്ടതില്ല. പഠനരംഗത്ത് ഒരിക്കലും ഇത് തടസ്സമല്ല എന്ന് അരിസ്മലി പറഞ്ഞു. ഇത്തിരി കൂടി വിശദാംശങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് വരേണ്ടതുണ്ട്. എന്റെ മുന്നിൽ വരുന്ന ടെക്സ്റ്റുകൾ പരിഗണിക്കുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു മേഖലയാണത്. ഏതായാലും ഇവിടെ ഒരു ചെറിയ ബ്രേക്ക് എനിക്ക് എടുക്കേണ്ടി വന്നിരിക്കുകയാണ്. ബ്രേക്കിന് ശേഷം വളരെ വേഗത്തിൽ തിരിച്ചെത്താം. നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയ ഒരു മേഖല തന്നെയാണ് വീണ്ടും പുറത്തെടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കുട്ടി ഒരു വരൻ മുന്നിൽ വന്നു. എല്ലാ നിലക്കും പൂർണ്ണമായും ഫിറ്റാണ്. അവൻ ദീനിയാണ്, അവൻ വിദ്യാസമ്പന്നനാണ്, അവൻ ജോലിയുള്ള ആളാണ്, നല്ല തറവാടിൽ നിന്നുള്ള ആളാണ്. പക്ഷേ പഠനത്തെക്കുറിച്ച് അവളുടെ ചില ബോധങ്ങൾ കൊണ്ട് അവന്റെ മുന്നിൽ അവളിപ്പോൾ ഒരു MBBS ഫസ്റ്റ് ഇയർ ആണ്, അല്ലെങ്കിൽ വേറെ ഏതൊരു കോഴ്സിന്റെ ഭാഗമാണ്. അപ്പൊ അവൾ ഒരുപാട് ഡിമാൻഡുകൾ വെച്ച് അവസാനം അവൻ പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, ആ ചെറുപ്പക്കാരൻ പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എന്താണ്, അവൾ അവളുടെ ജീവിതത്തിലെ ഇങ്ങനത്തെ നീട്ടപ്പെട്ട ഒരു മഹത്വത്തെ സ്വീകരിക്കണോ, അതല്ല അവൾ അവളുടെ ഒരു സ്റ്റാൻഡിനെ സ്വീകരിക്കണോ, പഠനം എന്ന സ്റ്റാൻഡിനെ സ്വീകരിക്കണോ എന്നതാണ് നമുക്കൊരു ക്ലാരിറ്റി വേണ്ടത്. നമ്മൾ വിവാഹത്തിൽ ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത്
അതെങ്ങനെ തിരഞ്ഞെടുക്കണം, ആരെ തിരഞ്ഞെടുക്കണം, എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തീരുന്ന ജീവിതം തന്റേതാണെന്നതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിക്ക് അതിൽ വലിയ പങ്കുണ്ട്. അവളുടെ എല്ലാ അഭിപ്രായങ്ങളെയും മാനസികാവസ്ഥയെയും പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷെ പലപ്പോഴും എന്താച്ചാൽ നമ്മുടെ പ്രായത്തിലും നമ്മുടെ സമയത്തിലും നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും അത് പൂർണ്ണമായി ശരിയായി കൊള്ളണമെന്നില്ല. അപ്പൊ അതിൽ സ്വന്തം തീരുമാനമെടുക്കുന്നതിന് പകരം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി പണം ചെലവഴിക്കുന്ന, നമ്മുടെ ഭാവിയിൽ നമ്മുടെക്കാളും ആശങ്കകളുള്ള, നമ്മൾ നല്ലവരായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിച്ച് തന്നെ ചെറിയ പ്രായത്തിൽ ഒരു ചെറിയ പാവ വാങ്ങിത്തന്നത് മുതൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സ്വപ്നങ്ങൾക്കും കൂടെ നിന്ന മാതാപിതാക്കൾ നമുക്കൊരു അപകടം വരുത്തില്ലെന്ന കാര്യം ഉറപ്പാണല്ലോ. അതുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് അവരോട് ചർച്ച ചെയ്തുകൊണ്ടായിരിക്കണം തീരുമാനമെടുക്കേണ്ടത്. ഇവിടെ പലപ്പോഴും വിവാഹത്തിന്റെ തെരഞ്ഞെടുപ്പിൽ പറ്റുന്ന ഒരു അബദ്ധം ഇവിടെ ഈ ചോദ്യത്തിൽ ഓർമ്മ വരികയാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വാശി പിടിക്കാം. എന്നുവെച്ചാൽ ഞാൻ എന്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ അത് ഞാനൊരു പിന്നെ മെഡിസിൻ പഠിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഒരു മെഡിസിൻ എന്റെ അതേ മെഡിസിൻ പഠിച്ച ആളായിരിക്കണം, അല്ലെങ്കിൽ എന്റെ അതേ സ്പെഷ്യാലിറ്റി ആയിരിക്കണം. ഇങ്ങനെ ചില നിബന്ധനകൾ നമ്മൾ വിൽക്കുമ്പോൾ എന്തറിയോ, നമ്മുടെ ചോയ്സ് കുറയാണ്. അതായത് ജീവിതത്തിന്റെ ഭാഗം, നമുക്കൊരു ഡോക്ടറെ അല്ലല്ലോ ആവശ്യം, നമുക്കൊരു എഞ്ചിനീയറെ അല്ലല്ലോ ആവശ്യം, നമുക്കൊരു നല്ല ഭർത്താവിനെയാണ് ആവശ്യം. അവിടെയാണ് നമ്മുടെ പറയുന്നത്, നമുക്ക് വേണ്ടത് ആരെയാണ്, ഒരു നല്ല ഭർത്താവിനെയാണ്. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മെ സംരക്ഷിക്കുന്ന, നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന നല്ലൊരു പിതാവാകാൻ പറ്റുന്ന നല്ലൊരു മനുഷ്യനെയാണ് നമുക്ക് ഭർത്താവായിട്ട് ആവശ്യം. അതാണ് യഥാർത്ഥത്തിൽ തെർലവുന ദീനഹു വഹുലുഖവും പറഞ്ഞത്, സ്വഭാവവും അതേപോലെ തന്നെ മതവും. ഇത് നഷ്ടപ്പെടുത്തി വെറും ഒരു പ്രൊഫഷന്റെയോ ഒരു സ്പെഷ്യാലിറ്റിയെയോ സെലക്ട് ചെയ്യുക എന്നുള്ളത് വിവാഹത്തിന്റെ കാര്യത്തിൽ ബുദ്ധിയല്ല എന്ന കാര്യം ഉറപ്പാണല്ലോ. അതുകൊണ്ട് നമ്മുടെ അതേ പ്രൊഫഷൻ ആകുന്നത് നല്ലതാണ്, നമ്മളെക്കാളും യോഗ്യത ഉള്ള ആളാകുന്നത് നല്ലതാണ്, അതൊക്കെ ഒരു പക്ഷേ വിവാഹത്തിന്റെ യോജിപ്പിനും മുന്നോട്ടു പോക്കിനും ഒക്കെ ഉപകാരപ്പെട്ടേക്കാം. പക്ഷെ അതിലൊക്കെ ഉപരി ഏറ്റവും പ്രധാനം എന്താന്ന് ചോദിച്ചാൽ, മതപരമായി ദീനിയായി സ്വഭാവപരമായി ഏറ്റവും നല്ല ഒരു വ്യക്തിയായിരിക്കണം എന്നെ കല്യാണം കഴിക്കുന്നവൻ എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും മുൻഗണന നൽകേണ്ട ഒരു കാര്യം. ഇനി എന്തെങ്കിലും വിഷയങ്ങൾ നമ്മൾ വാശി പിടിച്ച് വിവാഹം നടക്കാത്തൊരു ഘട്ടം വരുന്ന ഒരവസ്ഥ നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ അവരെ നമ്മളെ ഒന്നും അവരെ അടിച്ചേൽപ്പിക്കില്ല. നമ്മുടെ എല്ലാ സ്വപ്നങ്ങൾക്കും അവർ കൂടെ നിൽക്കും. നമ്മുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവർ നമുക്ക് മനസ്സിലാക്കി തരും. ഇനി അങ്ങനെയും ബുദ്ധിമുട്ടാണെങ്കിൽ മതപരമായ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന, ഈ ഇത്തരം വിവാഹ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഡിസ്കസ് ചെയ്ത് ഒരു ചെറിയ കാര്യത്തിന് പേരിൽ വാശി പിടിച്ച് ഒരു ജീവിതത്തെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. മറിച്ച് സന്ദർഭത്തിനും സമയത്തിനും അനുസരിച്ചുകൊണ്ട് നമ്മളെ ഉപദേശിക്കുകയും നമ്മുടെ ചർച്ചയും ചെയ്യുന്ന ആളുകളെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു തീരുമാനത്തിലേക്ക്, നമ്മുടെ ഭാവിക്ക് ഉപകരിക്കുന്ന നല്ലൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. തീർച്ചയായും ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു ജംഗ്ഷൻ അതാണ്. പഠന ജീവിതത്തിൽ നിന്നും കളി കുടുംബ ജീവിതങ്ങളിൽ നിന്നും ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുക എന്ന് പറയുന്നത് അവിടെ ചർച്ച ചെയ്യാവുന്ന, നമുക്ക് കൃത്യമായി നമ്മുടെ കാര്യത്തിൽ നസീഹത്ത് പാലിക്കുന്നവരുമായി ചർച്ച ചെയ്തേ തീരുമാനമെടുക്കാവൂ. നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിന്റെയോ നമ്മളെ ക്ലാസ്സിൽ നമ്മളെ ഉപദേശിച്ച ഏതെങ്കിലും ഒരു ടീച്ചറുടെയോ ആ അധ്യാപകൻ, അദ്ദേഹത്തിനൊരു വീക്ഷണം ഉണ്ടാവും. ഞാൻ വളരെ ഓപ്പണായി പറയുന്ന ഒരു ഫ്രീ തിങ്കർ, ഒരു നിരീശ്വരവാദിയായ ഒരു അധ്യാപകൻ, അയാളുടെ ഗൈഡ് ലൈൻ സ്വീകരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി അവളുടെ ജീവിതം ചിട്ടപ്പെടുത്തിയാൽ സ്വാഭാവികമാണ് ധാർമ്മികതക്കോ നന്മക്കോ യാതൊരു അടിത്തറയുമില്ലാത്തതാണ്. പാഴ്വാക്കുകളിലും എന്താ പറയുക, പറയുന്ന വാക്കുകളിൽ ഒരുപക്ഷെ ഒരുപാട് നന്മകൾ ചേർത്ത് വെക്കാൻ പറ്റുന്നുണ്ടാകാം. പക്ഷേ സ്വന്തം തീരുമാനമാണ് അയാളുടേത്. ഒരിക്കലും ഒരു ആത്മീയമായ ഗൈഡ് ലൈൻ സ്വീകരിക്കാത്തൊരു വ്യക്തി പറയുന്നത് അടക്കമുള്ള മേഖലകൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വേണം തീരുമാനമെടുക്കാനെന്ന് വളരെ ഗൌരവപൂർവ്വം പെൺകുട്ടികളെ ഓർമ്മപ്പെടുത്തുന്നു. രക്ഷിതാക്കൾക്ക് കൂടി ഒരു വാചകം ചേർത്ത് വെക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. കോഴ്സൊക്കെ കഴിഞ്ഞ് ഒരുപാട് കാലം കാത്തിരുന്നൊരു പെൺകുട്ടി അവസാനം വാപ്പയോട് പറയേണ്ടി വന്നു, അവളുടെ തന്നെ അതേ കോഴ്സ് കഴിഞ്ഞ ഒരാളെ കിട്ടണം എന്ന വാശിയിൽ വാപ്പ നിന്നപ്പോൾ വാപ്പയോട് പറയേണ്ടി വന്നു, എനിക്ക് ഒരു മത്തിക്കച്ചവടക്കാരനെ കിട്ടിയാലും കുഴപ്പമില്ല, ദീനുള്ള ഒരാളാണ് എനിക്കാവേണ്ടത്. അത്തരമൊരു ഒരു അവസ്ഥയിലേക്ക് രക്ഷിതാക്കളും പോയിക്കൂടാ, അവൻ MBBS ആണ്, അവൾ അതുകൊണ്ട് അവൾ MBBS ആകണം എന്നൊക്കെയുള്ള ഇങ്ങനത്തെ ഒരു വളരെ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോയിക്കൂടാ, അവിടെ ദീനിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ ചർച്ചയിൽ ചേർത്തുവെക്കാനുള്ളത്. അപ്പോൾ വിവാഹം അനിവാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലായി. അതിന്റെ സമയം ഒരു പെൺകുട്ടിക്ക് അന്വേഷണം വന്ന് എല്ലാം ഫിറ്റാകുന്ന ഒരു ഘട്ടമാണ് എന്ന് നമുക്ക് മനസ്സിലായി. അടുത്തൊരു മേഖല എന്ന് പറയുന്നത് രണ്ടു തരം വിവാഹങ്ങൾ ഇവിടെ നടക്കുന്നു. ഒന്ന് അറേഞ്ച്ഡ് വിവാഹങ്ങൾ, വാപ്പയും ഉമ്മയൊക്കെ അന്വേഷിച്ച് കുടുംബമൊക്കെ പോയി കണ്ട് ആ രീതിയിൽ നടക്കുന്ന കല്യാണങ്ങൾ. രണ്ട് അഫെയർ വിവാഹങ്ങൾ, രണ്ടുപേരും അവരുടെ പ്രൊഫൈൽ കാഴ്ചകൾ കൊണ്ടോ അല്ലെങ്കിൽ ക്യാമ്പസിലെ കാഴ്ചകൾ കൊണ്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ചാറ്റിംഗ് കൊണ്ടോ ഒക്കെ ഒരു പ്രണയത്തിലെത്തി ആ നിലക്ക് നടക്കുന്ന വിവാഹങ്ങൾ.
ഇതിൽ പിന്നെ അഫെയർ വിവാഹങ്ങളാകുമ്പോൾ കുറച്ചുകൂടി അടുക്കാനും അതുപോലെ തന്നെ മാനസികമായി അറിയാനുമൊക്കെ ഉള്ളൊരു സാഹചര്യം കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അതല്ലേ അറേഞ്ച്ഡ് വിവാഹങ്ങളെക്കാളും നല്ലത്? വീട്ടിൽ വന്നയാൾ കാണുന്ന ഒരു 5 മിനിറ്റിലെ സംസാരത്തിൽ നല്ല തീരുമാനമായി പോകുന്നത്. മറ്റേത് ക്യാമ്പസിലെ വർഷങ്ങളോളമുള്ള ബന്ധം കൊണ്ടല്ലേ ആ ഒരു ബന്ധം രൂപപ്പെടുന്നത് എന്നുള്ള നിലക്കുള്ള ചില ചോദ്യങ്ങൾ വളരെ ഓപ്പണായി നമ്മുടെ ചില കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതാണ് ഇപ്പോഴുള്ള ഈ ഒരു അവസരം. അഫെയർ മാരേജുകളും അതേപോലെ തന്നെ പ്രേമവിവാഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം അത് ഏറ്റവും നന്നായി നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കണം. ഒന്ന്, എന്നെ ആര് വിവാഹം കഴിക്കണം, അതെങ്ങനത്തെ ആളാവണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരു അധികാരവും ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ സ്വാതന്ത്ര്യമാണ് പ്രേമത്തിലൂടെ എനിക്കൊരാളെ കണ്ടെത്തുന്നത് എന്നാണ് ചില പെൺകുട്ടികൾ തെറ്റിദ്ധരിച്ചത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു പ്രേമമുണ്ടാകുന്നത് എങ്ങനെയാണ്? പ്രേമമുണ്ടാകുന്നത് ഒരിക്കലും ഇതൊരു വിവാഹമായി പരിണമിക്കും. അങ്ങനെ വിവാഹം ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഭാവിയിൽ എന്ത് ചെയ്യും, അയാൾ ഇങ്ങനത്തെ ഒരാളാവണം എന്നൊക്കെ ചിന്തിച്ചിട്ട് ആരെങ്കിലും പ്രേമിക്കാറുണ്ടോ? എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും ആയിക്കൊണ്ട് പരിചയപ്പെടുന്ന ഒരു പരിചയമാണ്. ഒരു പക്ഷേ ലാബിൽ വെച്ചോ അല്ലെങ്കിൽ ഓഫീസിൽ വെച്ചോ ബസ്സിൽ വെച്ചോ യാത്രയിൽ വെച്ചോ ഒക്കെ ഒരാളെ പരിചയപ്പെടുന്നത് ആരുമാവാം. അത് ചിലപ്പോൾ ഒരു തന്റെ സ്വന്തം മതസ്ഥനായിക്കൊള്ളണമെന്നില്ല, അതല്ലെങ്കിൽ തന്നെ അതേ പ്രായമുള്ള ആളായിക്കൊള്ളണമെന്നില്ല, വിദ്യാഭ്യാസമുള്ള ആളായിക്കൊള്ളണമെന്നില്ല, ആരുമല്ല. നിന്റെ ഭർത്താവ് എന്ന് ചോദിക്കുമ്പോൾ 100 മറുപടികൾ പറയുന്ന ഒരു പെൺകുട്ടി എവിടെയെങ്കിലും പോയിട്ട് തൽക്കാലം എന്ത് ചെയ്യാണ്, ഒരാളെ കണ്ട് പ്രേമിച്ച് അയാളെ തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കുമ്പോൾ ഒരു നല്ല ഭർത്താവിനെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് നഷ്ടപ്പെടുന്നത്. അതിന്റെ ഒരു പ്രശ്നം എന്താ, ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, നിങ്ങൾക്ക് ഗിഫ്റ്റായി കിട്ടിയ ഒരു ചുരിദാർ, ആരോ ഗിഫ്റ്റ് തന്നതാണ്, എന്നാൽ നിങ്ങൾ സെലക്ട് ചെയ്ത ഒരു ചുരിദാർ, ഗിഫ്റ്റിനായി കിട്ടുന്ന ഒരു ചുരിദാർ ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയതാകാം, പാകത്തതാകാം, ഇഷ്ടപ്പെട്ട നിറമാകാം, ഒക്കെയാകാം. എന്നാൽ നിങ്ങൾ പോയി തെരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് അണിഞ്ഞു നോക്കി ധരിച്ചു നോക്കി വാങ്ങുന്ന ഒരു ചുരിദാർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടതാവും. അതാണ് പ്രേമവിവാഹത്തിൽ നാം എവിടെയോ ചെന്ന് കുടുങ്ങുകയാണ് ചെയ്യുന്നത്. അറേഞ്ച്ഡ് മാരേജിലോ അന്വേഷണങ്ങൾ വരുന്നു, ഓരോ അന്വേഷണങ്ങളും വേണ്ടെന്ന് പറയുന്നു, ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നു, പലതും പറയുന്നു. അവസാനം നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്നിനെ നമ്മൾ സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിലേറെ പ്രേമവിവാഹം നടക്കുന്നത് വരെയുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമേ പ്രേമിക്കുന്ന പെൺകുട്ടികൾ ചിന്തിക്കാറുള്ളൂ. പ്രേമം ഒരു വിവാഹമായി പരിണമിച്ചാൽ പിന്നെ എന്ത് എന്ന് നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ പ്രേമിച്ച ഒരാളെ കല്യാണം കഴിക്കാൻ വാശി പിടിക്കില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങളെ വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്ന നിങ്ങളെ പ്രേമിച്ച ആ പുരുഷന്റെ വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ അവരാഗ്രഹിച്ച ഒരു പെൺകുട്ടിയല്ല നിങ്ങൾ. തൽക്കാലം അവന് വേണ്ടി അവർ സമ്മതം മൂളിയാലും അവരാഗ്രഹിക്കുന്നത് അവരന്വേഷിച്ച് കണ്ടെത്തി സെലക്ട് ചെയ്ത തങ്ങൾക്ക് ഒരു മരുമകളെയാണ് അവരാഗ്രഹിക്കുന്നത്. എത്ര സന്തോഷത്തോടെയാണ് കുടുംബങ്ങളുടെ വിവാഹത്തിൽ ഇടപെടുക. ഉമ്മ പോയി നോക്കി, എല്ലാവരും പോയി നോക്കി, ഇഷ്ടപ്പെട്ടിട്ടാണ് ഒരു പെൺകുട്ടിനെ സ്വീകരിക്കുന്നത്. ആ സ്ഥാനത്ത് അവൻ കണ്ടെത്തി, വഴിയിൽ നിന്ന് കണ്ടെത്തി ഒരു പെൺകുട്ടി, അത് അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ എന്നും വലിഞ്ഞു കയറി വന്നവൾ എന്ന നിലക്ക് നിങ്ങൾ ആ വീട്ടിൽ കഴിയേണ്ടി വരും. എന്ത്, പ്രേമിച്ച് വാശി പിടിച്ച് കയറിപ്പോയ മാതാപിതാക്കളെ ധിക്കരിച്ചിറങ്ങിപ്പോയ എത്ര സഹോദരിമാരാണ് ഭർത്തൃ വീട്ടിൽ നിന്നും അസമയത്ത് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നത്? എന്ത് കാര്യം, അവിടെ ആവേശത്തോടെ ചെന്ന സ്വീകരണം ആ വീട്ടിൽ നിന്ന് ലഭിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ പറയുന്നൊരു ന്യായം എന്താ വെച്ചാൽ, അത് എന്താണ്, എന്നെ നന്നായി അറിയുന്ന പരിചയമുള്ള ഒരാളല്ലേ ഒന്നോ രണ്ടോ മിനിറ്റ് കണ്ട് പരിചയപ്പെട്ടവനേക്കാളും നല്ലത് എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. ഈ ചോദ്യം പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്, നമ്മൾ പരിചയപ്പെട്ടു എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? ഇപ്പോ ചില പ്രേമവിവാഹങ്ങളൊക്കെ നടത്താൻ പറ്റാതെ വരുമ്പോൾ രക്ഷിതാക്കൾ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തും. അവനെ കുറിച്ചിട്ട് അന്വേഷണം നടത്തി തിരിച്ചു വന്നിട്ട് അവർ പറയും, പ്രൂഫ് കൊടുക്കും, അവരെന്തുണ്ട്, വേറൊരു പെൺകുട്ടിയായിട്ട് കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് എന്നൊക്കെ എന്തെങ്കിലും പ്രൂഫ് കൊടുത്തു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ കണ്ണുകൾ നോക്കണം, എന്താണ് ഇതൊന്നും ഞാൻ അറിഞ്ഞു. അപ്പൊ എന്താ അറിവ്, 4 കൊല്ലം പിന്നാലെ നടന്നിട്ടും അവൻ സ്മോക്ക് ചെയ്യുമെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത പെൺകുട്ടികൾ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. പരിചയം എന്നത് നമ്മളെ വശീകരിക്കാനും നമ്മുടെ കൂടെ നിൽക്കാനും നമുക്ക് കാണിച്ചു തന്നൊരു മുഖം മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. നമുക്ക് അയാളുടെ വീടോ അയാളുടെ ജീവിതമോ അയാളുടെ സ്വഭാവമോ സുഹൃത്തുക്കളോ ഒന്നും നമുക്ക് പരിചയമില്ല.
പരിചയമുണ്ടെന്ന് പറയുന്നത് നമ്മളൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. പിന്നെ യഥാർത്ഥത്തിൽ പരിചയപ്പെടാൻ പറ്റുമെങ്കിൽ, പരിചയമുണ്ടാകുമെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ക്യാമ്പസിൽ ജീവിക്കുന്നവരാണല്ലോ നിങ്ങൾ, ഏതെങ്കിലും പ്രേമം വഴിയിൽ വെച്ച് അവസാനിച്ചിട്ടുണ്ടോ? അവസാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവനെ പറ്റി മനസ്സിലായപ്പോൾ ഞാൻ അവനെ ഒഴിവാക്കി, അവനെ പറ്റി അവന്റെ ചില സ്വകാര്യതകൾ എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അവനെ വിട്ടു എന്ന് പറയുന്ന അപൂർവമായ കേസുകളെ ഉണ്ടാവുള്ളൂ. അപ്പൊ പരിചയപ്പെടുന്നു എന്ന് പറയുന്നതിനെ യഥാർത്ഥത്തിൽ അംഗീകരിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. 4 കൊല്ലം കൂടെ ജീവിച്ച് എല്ലാ നിലക്കും അഫെയറായി ജീവിച്ച സുഹൃത്ത് കോഴ്സ് കഴിഞ്ഞ് പിറ്റേന്ന് അവൾ വേറൊരാളെ വിവാഹം കഴിച്ചു. അപ്പൊ അവൻ ചോദിക്കാണ്, ഇപ്പൊ നമ്മൾ പ്രേമിച്ചതോ, നീ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുമെന്ന് പറഞ്ഞതോ? അതിനവൾ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഞാൻ ക്യാമ്പസിൽ തൽക്കാലം എന്റെ ജീവിതത്തിനൊരു സപ്പോർട്ട് എന്ന നിലക്കാണ് ഞാൻ നിങ്ങളെ സ്വീകരിച്ചത് എന്ന് പച്ചയായി വിവാഹത്തിന്റെ തലേന്ന് അവനോട് മറുപടി പറഞ്ഞുവെങ്കിൽ അവളെ അവന് മനസ്സിലാക്കാൻ പറ്റിയോ? നമുക്ക് ഗൗരവത്തോടെ ചിന്തിക്കണം. അതുകൊണ്ട് നമ്മൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട് ഒരു പുരുഷനെ കണ്ടെത്താൻ. നമുക്കിഷ്ടപ്പെട്ട, നാം നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാറ്റിനോടും കൂടി ആ സ്വാതന്ത്ര്യത്തെ ദയവ് ചെയ്ത് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ഇനി ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം. ഒരു പെൺകുട്ടി പല ശ്രമങ്ങളും നടത്തിയിട്ടും ജീവിതം തന്നെ നഷ്ടപ്പെട്ടാലും എനിക്ക് അവൻ മതി എന്ന് വാശി പിടിച്ചു. അവൻ പോലും പറഞ്ഞു എനിക്ക് അവളെ വേണ്ട, എന്നിട്ടും അവൾ സമ്മതിക്കുന്നില്ല എനിക്ക് അവനെ തന്നെ വേണമെന്ന്. അവസാനം ഞാൻ അവളോട് ചോദിച്ചൊരു ചോദ്യം, എന്റെ ഈ ശബ്ദം കേൾക്കുന്ന അഫെയറായി വന്ന ആൺകുട്ടികളെ തന്നെ വിവാഹം കഴിക്കണം എന്ന് വാശി പിടിക്കുന്ന ഒരു നിലക്കും എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് ആത്മാർത്ഥമായി തന്നെ മാതാപിതാക്കളോട് പറഞ്ഞ് കരയുന്ന പെൺകുട്ടികളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം അവളോട് ചോദിച്ചതാണ്. അവൻ വോയിസ് അയച്ചു കൊടുത്തു, എന്ത്, എനിക്ക് നിന്റെ മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരം ഒരു വിവാഹത്തിന് നീ തയ്യാറാകൂ, നമുക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കാം, ഞാൻ ഒരിക്കലും ഇനി നിന്നെ ബന്ധപ്പെടുകയില്ല, ഞാൻ പുതിയൊരു ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ആരംഭം തുടങ്ങിക്കഴിഞ്ഞു എന്നവൻ പറഞ്ഞിട്ടും ഇവൾ പിൻവാങ്ങാതെ വീടിനുള്ളിൽ നിരാശയോടെ അടച്ചിട്ട് കിടക്കുമ്പോൾ അവളോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താണ് ലോകത്ത് മറ്റൊരു പുരുഷനുമില്ലാത്ത പ്രത്യേകത, എന്താണ് ഇയാൾക്കുള്ളത്? ആ ചോദ്യത്തിന്റെ ഉത്തരം പറയണം, എന്താണുള്ളത്? ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ മാതാപിതാക്കളുടെ മനസ്സറിഞ്ഞ് ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് തന്നിൽ പറ്റിയ ഒരു അബദ്ധം, തെറ്റ്, അവിഹിത ബന്ധം അവസാനിപ്പിച്ച് പശ്ചാത്തപിക്കാൻ നമ്മുടെ സഹോദരിമാർക്ക് പറ്റുമായിരുന്നു. അവൾക്ക് പറയാൻ കഴിഞ്ഞില്ല. അവൾ പറഞ്ഞു, എന്നെ അറിയും, എനിക്ക് അയാളെ അറിയാം, ഈ പറഞ്ഞ ന്യായങ്ങളാണ്. ഞാൻ പറഞ്ഞു, ഒന്നുമല്ല കുട്ടി, അയാൾക്കൊരു പ്രത്യേകതയുമില്ല, ഒരു ആണാണ്, ഒരു പുരുഷനാണ് എന്നത് മാത്രം. ഒരു ആണിനോട് തോന്നുന്ന ഒരു ഇഷ്ടം, അതാണ്. അത് ആണും പെണ്ണും ഒന്നു ചേരാൻ അള്ളാഹു വെച്ച ഒരു ആകർഷണീയതയാണ് ആ ഇഷ്ടം. അത് നമ്മൾ ഒരു ആണിനെ ആഗ്രഹിച്ചാൽ അയാളോടായിരിക്കും ഇഷ്ടം. ഏതാണിനെയാണോ നമ്മൾ ഒരു ആണെന്ന നിലക്ക് ആഗ്രഹിച്ചത് അവനിലാകും ഇഷ്ടം. ഒരു ഏതൊരു പെണ്ണിനെയാണോ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് അവളോടാകും എനിക്കിഷ്ടം, അല്ലാതെ വേറെന്താ ഉള്ളത്? അതുകൊണ്ട് ഒരു ആണെന്നതിൽ കവിഞ്ഞ് ഒരു പ്രത്യേകതയും അവനില്ല എന്നവൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ ഈ ഉത്തരം പറഞ്ഞ് പൂർത്തിയായപ്പോഴേക്കും അവൾ പറഞ്ഞു, ഓക്കെ, ഞാൻ അവനെ വിട്ടു, നിങ്ങൾ വാപ്പനോട് സംസാരിക്കൂ, ഉമ്മനോട് സംസാരിക്കൂ, ഒരു ചെറിയ സാവകാശത്തിൽ ഞാനൊരു വിവാഹത്തിന് റെഡി എന്നാണ്. ഇത് ഏറ്റവും വലിയൊരു അറിവാണ്, ചെറിയ അറിവല്ല. എന്തുകൊണ്ട് അയാളെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു ചോദിച്ചാൽ എല്ലാവരും വാപ്പനും ഇമ്മനും ഉപേക്ഷിച്ചിട്ടും എല്ലാം ഒഴിവാക്കി പോകണമെന്ന് പറയുന്നത്? അവനിൽ എന്തുകൊണ്ട് വിചാരിച്ചത്? ഒന്നുമില്ല, ഒരു പുരുഷൻ, ഒരാണെന്ന ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നല്ലത് നമ്മുടെ മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് അവർ നമ്മുടെ വിവാഹ ദിവസത്തിൽ കണ്ണീരൊലിപ്പിക്കാതെ അവർ സന്തോഷത്തോടെ നമ്മളെ യാത്രയാക്കട്ടെ. അതിനുവേണ്ടി അവരുടെ ഇഷ്ടപ്രകാരം അവരന്വേഷിക്കുന്ന ഒരാളെ, നാം ഇഷ്ടപ്പെട്ട് നമുക്കിഷ്ടപ്പെടുന്ന ഒരാളെ അവിടെ സമ്മതത്തോടെ തിരഞ്ഞെടുക്കുന്ന അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ് ഇസ്ലാം നിശ്ചയിച്ചതും നിങ്ങളുടെ ഭാവിക്ക് ഏറ്റവും ഗുണകരമായി. പ്രിയപ്പെട്ട നമ്മുടെ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളോട് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, ഇരുട്ടിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു ടോർച്ച് വെളിച്ചം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സൗകര്യം, അതാണ് ഈ ചർച്ച നിങ്ങൾക്ക് നൽകുന്നത്. ഇരുട്ടിലേക്ക് ടോർച്ചടിക്കുമ്പോൾ അവിടെ പുതിയ കാഴ്ചകൾ കാണും പോലെ നമ്മൾ ചിലത് ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പൂർണ്ണമായി മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ ഒരുപക്ഷെ പിശാജ് സമ്മതിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഔദു ചൊല്ലുക, നിങ്ങൾ ആയത്തുൽ കുർസി ഓതുക എന്നത് ഈ സന്ദർഭത്തിന്റെ ഒരു ആവശ്യമായി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ അഡീഷണലി പറഞ്ഞ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ആരെയാണോ പ്രണയിക്കുന്നത്, ആ പ്രണയിക്കുന്ന ആൾക്ക് നമ്മുടെ എല്ലാ സ്വഭാവവും അറിയില്ലല്ലോ, നമ്മുടെ എല്ലാ സ്വഭാവവും അറിയില്ല. ഒരു പെണ്ണ് എന്ന നിലക്ക് നമ്മൾ താരതമ്യേന കൂടുതൽ വ്യക്തമാക്കാറുണ്ട്. പക്ഷെ ഒരാള്
പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഫേക്കായിരിക്കും. അയാളുടെ കുടുംബത്തെക്കുറിച്ച്, പശ്ചാത്തലത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ചും ഒക്കെ. അവസാനം കഞ്ചാവിന്റെയും പോൺ സൈറ്റുകളുടെയും ഒക്കെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയുടെ ബെഡ്റൂമിൽ അയാൾ മറ്റൊരാളുമായി ചാറ്റ് ചെയ്യുന്നതും സഹിച്ച് ജീവിക്കേണ്ടി വരുമ്പോൾ മാത്രം, മരണക്കുമ്പിൽ തൂങ്ങിയാടുന്ന ഒരു മൃതശരീരമാകാൻ വിധിക്കപ്പെടുമ്പോൾ മാത്രം ഇത്തരം വാക്കുകളും വരികളും ഒക്കെ നമുക്ക് ഓർമ്മ വന്നാൽ പോരാ എന്ന ഒരു ഭാഗവും കൂടി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഈ ചർച്ചയിൽ മൗലവി പറഞ്ഞൊരു കാര്യം സ്നേഹക്കൂറിന്റെ ചർച്ചയിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു, അതിലൊരു വാചകം വിട്ടുപോയത് എനിക്ക് തോന്നി. ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരിയെ സ്നേഹിച്ചു, ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു, അവസാനം കോഴ്സ് കഴിഞ്ഞ് പോയ അടുത്ത ദിവസം കല്യാണം കഴിച്ചു, അവൾക്ക് ലാവിശായി ജീവിക്കാനുള്ളതൊക്കെ വാങ്ങിക്കൊടുത്തു, എന്നിട്ട് അവളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന പോയിന്റ്, അത് നിങ്ങൾ പ്രത്യേകം മനസ്സിൽ വെക്കണം എന്നീ സന്ദർഭത്തിൽ ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഇപ്പോൾ വന്ന ഒരു കമന്റ് വളരെ പ്രധാനമാണ്. ഒരു കുട്ടി ചോദിച്ചിട്ടുള്ളത്, പാരന്റ്സ് അള്ളാഹുവിന്റെ പൂർണമായ ബർക്കത്ത് ലഭിക്കുമെന്നാണ് അവരുടെ ചോദ്യം. എന്താ വിഷയം? വരന്റെയും വധുവിന്റെയും മാതാപിതാക്കൾ അവർ പരസ്പരം ചർച്ച ചെയ്തു, 100% അവർ തൃപ്തികരമായ രീതിയിൽ, അവർക്ക് രണ്ടു കൂട്ടർക്കും തൃപ്തികരമായ രീതിയിൽ ഒരു വിവാഹം അത് മുൻകൂട്ടി ഉറപ്പിച്ചു വെക്കാൻ പറ്റുമോ, വാക്കാൽ പറഞ്ഞു വെക്കാൻ സാധിക്കുമോ എന്നതാണ് സംശയം. എന്റെ വിവാഹം നേരത്തെ ഉറപ്പിച്ചതാണ്, എനിക്ക് വിവാഹത്തോട് എതിർപ്പൊന്നുമില്ല. പക്ഷേ എതിർപ്പ് അങ്ങനെ ഇല്ലാത്ത ഒരു സാഹചര്യമാണെങ്കിലും സുഖകരമല്ലാത്ത ചില കാര്യങ്ങൾ ആ കുടുംബ വീടിനെ കുറിച്ച് കേട്ടു എന്നതാണ് വന്നിട്ടുള്ളത്, മറ്റൊരു കമന്റായി വന്നിട്ടുള്ളത്. ആ കമന്റിലേക്ക് ഞാൻ വരാം, അത് ഈ വിഷയം പൂർത്തീകരിച്ചിട്ട് നമുക്ക് അതിലേക്ക് വരാം. ചോദ്യം ഞാൻ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് ചോദിക്കുന്നു, ആരിസ്മോലിയുടെ കേൾവിയുടെ സൗകര്യത്തിന് വേണ്ടി. 100% പാരന്റ്സ് രണ്ടു കൂട്ടർ അറിഞ്ഞുകൊണ്ട് വിവാഹങ്ങൾ പറഞ്ഞുറപ്പിച്ചു വെക്കാൻ പറ്റുമോ? ഉറപ്പിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ എത്ര കാലം? ആ ഒരു കാലയളവിൽ ഈ രണ്ട് കുട്ടികളും തമ്മിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ ഒരു മേഖലക്കൊരു ക്ലാരിറ്റി വരുത്തിയിട്ട് നമുക്ക് ഞാൻ രണ്ടാമത് ചോദിച്ച ചോദ്യത്തിലേക്ക് പോകാം. ഈ കഴിഞ്ഞൊരു ദിവസത്തിൽ ഒരു സുഹൃത്ത്, പേരൊന്നും പറയാതെ, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞ ഒരു അനുഭവം. യഥാർത്ഥത്തിൽ വിവാഹം തീരുമാനിച്ച് ഉറപ്പിച്ച് നിക്കാഹ് കഴിയാതെ കാത്തിരിക്കുന്നവരോട്, അത്തരം തീരുമാനമെടുക്കുന്ന രക്ഷിതാക്കളോടും അതേപോലെ തന്നെ വിവാഹിതരാകാൻ പോകുന്നവരോടും പറയാനുള്ള ഒരു വലിയൊരു കാര്യമാണത്. അതായത് ആ സുഹൃത്ത് പറയുന്നതിന്റെ ഒരു ചുരുക്കം, ആ സുഹൃത്ത് പേര് പറയാത്തതുകൊണ്ടും നാട് പറയാത്തതുകൊണ്ടും ഈ സംഭവം ഇത്തരം ഒരു കാര്യത്തിൽ പറയുന്നത് തെറ്റല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താന്ന് വിചാരിച്ചാൽ, അദ്ദേഹം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു, അവർ കണ്ടു, പരസ്പരം ഇഷ്ടപ്പെട്ടു, പാരന്റ്സ് ഉറപ്പിച്ചു കല്യാണം നടത്താമെന്ന് തീരുമാനിച്ചു, നിക്കാഹിന്റെ ഡേറ്റ് ഏകദേശം ഫിക്സ് ആയിന്നോ അതോ ആയിക്കൊണ്ടിരിക്കുന്നു എന്നോ പറഞ്ഞു. അപ്പൊ അവർ ചാറ്റിംഗ് ആരംഭിച്ചു, ആദ്യം അവർ മെസ്സേജുകൾ അയച്ചു, ഫോൺ കോളുകൾ നടന്നു, പിന്നീട് എന്ത് ചോദിച്ചാൽ അവർ വീഡിയോ ചാറ്റ് ചെയ്തു. വീഡിയോ ചാറ്റ് ചെയ്ത് സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിച്ചു. ഒരു വ്യഭിചാരം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. ഈ സുഹൃത്ത് എന്നെ വിളിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതുപോലെ ഇതിന്റെ മുമ്പും ഇവൾക്കൊരു പ്രപ്പോസൽ വന്നു. ആ പ്രപ്പോസൽ വന്ന പുരുഷനുമായിട്ടും അവൾ എന്ത് ചെയ്തു? ഇതേപോലെ ചാറ്റ് ചെയ്തു. ഇത്തരം സംഭവങ്ങളെല്ലാം അവിടെയും നടന്നു. അങ്ങനെ കേട്ടപ്പോൾ ഇവൾ വലിയൊരു വിശ്വസ്തയല്ലോ എന്ന് ഇവന് തോന്നുകയും അവളുടെ പശ്ചാത്തലങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ക്യാമ്പസിലും അവളോടും ചൊഴിഞ്ഞ് അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന കഥകളാണ് അയാൾക്ക് പിന്നീട് കേൾക്കാൻ വന്നത്. ഞാനിത് പറയുന്നത് എന്താന്ന് വിചാരിച്ചാൽ, വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ വിവാഹിതർക്കുണ്ടാകുന്ന മാനസികാവസ്ഥ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി എന്ന തോന്നലാണ്. ആ തോന്നൽ വരുന്നതോടുകൂടെ അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പെരുമാറാൻ തുടങ്ങും. പക്ഷെ ഇപ്പൊ വിവാഹം നിശ്ചയിച്ച പെൺകുട്ടി അത് എന്റെ ജീവിതത്തിൽ പോലും കിട്ടാവുന്ന ഒരു തെറ്റിലേക്ക് എന്നെ എത്തിച്ചു എന്നാ പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കണം, വിവാഹം തീരുമാനിച്ച് കഴിഞ്ഞതിനു ശേഷം അത് നീണ്ടു പോകുമ്പോൾ തീർച്ചയായും അവർക്ക് പരസ്പരം സംസാരിക്കുകയും ഫോൺ വിളിക്കുകയും ചെയ്യേണ്ട അവസ്ഥ വരുന്നത് എന്തുകൊണ്ടറിയോ? എന്റെ ഭാര്യയാകാൻ പോകുന്നവളാണ് ഇവൾ, അല്ലെങ്കിൽ ഇവളാണ് എന്റെ ഭർത്താവ് എന്ന് മനസ്സ് തോന്നിക്കഴിഞ്ഞാൽ കണ്ടേ പറ്റൂ, ഒന്നിച്ചേ പറ്റൂ. ഇതൊരു വലിയ സംഭവമാണ്. കാരണം ഈ കഴിഞ്ഞൊരു ദിവസം കേട്ടൊരു വാർത്ത ഞാൻ പറയാം. അതായത് ഒരു പുരുഷൻ ഒരാൾ കാണാൻ വേണ്ടി വന്നു, ആ കല്യാണം നടന്നില്ല. പിന്നെ രണ്ടാമതൊരാൾ വന്നു, ആ കല്യാണം നടന്നു. പക്ഷേ ഈ ആദ്യം കാണാൻ വന്ന ആളെ 10 കഴിഞ്ഞിട്ട് ഒരു അങ്ങാടിയിൽ വെച്ച് കാണുകയാണ്. അവർ തമ്മിൽ പരിചയപ്പെടുന്നു, നമ്പർ കൊടുക്കുന്നു, പരസ്പരം ചാറ്റ് ചെയ്യുന്നു. മറക്കാൻ പറ്റുന്നില്ല, 10 വിവാഹത്തിൽ ആദ്യം ഒരു ദിവസം കണ്ടൊരാളെ മറക്കാൻ പറ്റില്ല. അപ്പൊ
എന്ന തോന്നൽ വരുന്നതോടുകൂടെ കാണാനും ഒന്നിച്ചു ചേരാനുള്ള ആഗ്രഹം വർദ്ധിക്കും. ആഗ്രഹങ്ങൾക്ക് അവധി വർദ്ധിക്കുമ്പോൾ ഒരു പക്ഷേ അത് അവിഹിതങ്ങളിലേക്ക് നമ്മളെ നയിക്കും. അതുകൊണ്ട് രക്ഷിതാക്കൾ ഓർക്കുക, നിക്കാ കഴിക്കാൻ എന്താ പ്രശ്നം? ഒന്നുമില്ല. നാട്ടിൽ ചില നാട്ടിൽ എന്ത് പറയും, അതാരെ വിളിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നടത്താൻ പറ്റൂ, കുറച്ച് ആൾക്കാർ വരണ്ടേ എന്നൊക്കെ ചിന്തിച്ചിട്ട് അതൊക്കെ നിങ്ങൾ നടത്തിക്കോളൂ. നിക്കാഹ് കഴിഞ്ഞ് ഒന്നിച്ചു ജീവിച്ചിട്ടാണ് ഒരു പക്ഷേ വലീമത്ത് കൂടുതൽ സുന്നത്തെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നിക്കാഹ് നടത്ത്. അത് വളരെ കുറഞ്ഞ ആളുകളെ വെച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് അവർക്ക് ജീവിതം ഹലാലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നീട്ടി നിശ്ചയിക്കരുത്. രണ്ട് അപകടങ്ങൾ ഉണ്ടാവും. ഒന്ന്, അവിഹിതങ്ങൾ സംഭവിക്കും. രണ്ടാമത്തെ, വിവാഹം നടക്കാതെ വരും. കാരണം ഈ കാലയളവിൽ ചെയ്യുന്ന ഫോൺ കോളുകളെല്ലാം സംശയത്തോടുകൂടിയായിരിക്കും. ആ സംശയം അവരെ തമ്മിൽ പിണക്കും, പരസ്പരം അവർക്ക് വിശ്വാസം നഷ്ടപ്പെടും, അത് വിവാഹം നടക്കാത്ത അവസ്ഥയിലേക്ക് പരിണമിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു, തൃപ്തിപ്പെട്ടാൽ ഉടനെ വിവാഹമായി മുന്നോട്ട് പോകലാണ് നല്ലത്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു, തൃപ്തിപ്പെട്ടാൽ ഉടനെ വിവാഹമായി മുന്നോട്ട് പോകലാണ് നല്ലത്. ഓക്കെ, വിവാഹം അങ്ങനെ തീരുമാനമാക്കുകയും നിക്കാഹ് നടത്തുകയും, എന്നാൽ പെണ്ണിനെ കൂട്ടി ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകൽ നീണ്ടുപോവുകയും ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഈ രണ്ട് കുട്ടികൾക്കും പുറത്തു പോകാനും ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാനുമുള്ള ചില അദൃശ്യമായ നിയന്ത്രണത്തിന്റെ ചരടുകൾ അവർക്കു ചുറ്റും വലയം ചെയ്യുന്നത് പലപ്പോഴും കാണാറുണ്ട്. അവരൊന്നിച്ച് പോകുന്നതും വരുന്നതും ഒക്കെ പലപ്പോഴും നിയന്ത്രിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇതിന് ഇസ്ലാമികമായി എന്തെങ്കിലും പിന്നെ അത് അങ്ങനെ തടയപ്പെടേണ്ടതുണ്ടോ? അവർക്ക് ഒന്നിച്ചു പോകുന്നതിനും വരുന്നതിനുമൊക്കെ തടസ്സങ്ങളുണ്ടോ എന്നതിലൊരു ക്ലാരിറ്റി വേണം എന്ന് തോന്നുന്നു. വിവാഹിതരായ ദമ്പതികളുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടാൻ ആർക്കും പറ്റില്ല. നമ്മളിപ്പോ എന്റെ മക്കൾ വിവാഹം കഴിഞ്ഞ് എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, വിവാഹിതരായി കഴിഞ്ഞാൽ അവർക്കിടെ സ്വാതന്ത്ര്യങ്ങളോ അവരുടെ സംസാരങ്ങളോ ഒരു കാര്യങ്ങളും, അത് അവരുടെ ഒരു വ്യക്തിപരമായ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങളും മനസ്സും മനസ്സിലാക്കി അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എന്താ, ചില ഇതിപ്പോ ചില നാടുകളിലൊക്കെ ചില ആചാരങ്ങൾ ഉണ്ടാവും. നിക്കാഹ് കഴിഞ്ഞാലും പിന്നെ ചില ഔദ്യോഗിക ചടങ്ങ് കഴിഞ്ഞിട്ട് അവർ കാണാം. ഇത് ഇസ്ലാമിലെ എന്ത് സ്ഥാനമുള്ളത്? നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഹലാലാക്കുക എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ഹലാലായി വിവാഹം ചടങ്ങ് കഴിഞ്ഞോട് കൂടെ എന്ത് ചെയ്തു, ഹലാലായി. പിന്നെ അവർക്ക് ഏത് രൂപത്തിൽ പെരുമാറാനും എങ്ങനെ ജീവിക്കുവാനും അവകാശമുണ്ട്. അതുകൊണ്ട് അത് തടസ്സപ്പെടുത്താൻ യഥാർത്ഥത്തിൽ മാതാപിതാക്കളും അത് തടസ്സപ്പെടുത്താൻ പാടില്ല. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം എത്രയും പെട്ടെന്ന് അവരെന്താണെന്ന് അറിയാം, ഒന്നിച്ചു ചേരണം. ഒന്നിച്ചു ചേരാതെ അവർ ഫോണിലും മറ്റും ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സംശയങ്ങൾ വരാൻ തുടങ്ങും. ഞാൻ പിന്നെ നമ്മുടെ സ്നേഹക്കൂട്ടും പറഞ്ഞൊരു ഉദാഹരണമാണ്. ആ ഉദാഹരണം ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് നമ്മൾ നിങ്ങൾ ഇന്ന് പോയിട്ടൊരു വീട് കച്ചവടം ചെയ്തു, അതിനൊരു അഡ്വാൻസ് കൊടുത്ത് പോന്നു. ഇനി നിങ്ങൾക്ക് വാങ്ങാനും വാങ്ങാതിരിക്കുവാനും ഉള്ളൊരു അവകാശം നിലനിർത്തിയിട്ടാണ് നിങ്ങൾ പോരുന്നത് എങ്കിൽ വീണ്ടും ആ വീട് വാങ്ങണോ വാങ്ങേണ്ടതെന്ന ചിന്തയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. നേരെ മറിച്ച് നിങ്ങൾ ആ സന്ദർഭത്തിൽ തന്നെ അഡ്വാൻസ് കൊടുത്ത് ആ വീടിന്റെ ഏറ്റെടുത്ത് കഴിഞ്ഞാലോ പിന്നെ ആ വീട് എങ്ങനെ നന്നാക്കി കൊണ്ടുപോകാം എന്ന ചിന്തകളെ മനസ്സിലുണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ വിവാഹം കഴിഞ്ഞ ഉടനെ, ഈ ഗൾഫിലേക്ക് പെട്ടെന്ന് വിവാഹം കഴിഞ്ഞ് പോകുന്ന ആളുകൾ, ഇവരൊന്നും ഒന്നിച്ച് ജീവിക്കാതിരിക്കണം. ഒരു അഞ്ചോ ആറോ മാസം പെട്ടെന്ന് തന്നെ ഒന്നിച്ചു ജീവിക്കുമ്പോഴേ ഇവർ ഒന്നിച്ചാവുകയുള്ളൂ. രണ്ട് നദികൾ ഒഴുകിയെത്തി ഒന്നാവുന്ന പോലെ ഇവർക്ക് ഒന്നായി തീരാനുള്ള അവസരം എത്രയും പെട്ടെന്ന് നൽകണം. അങ്ങനെ അവർക്ക് പരസ്പരം പെരുമാറാൻ അവസരം കിട്ടുമ്പോഴാണ് അവർക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റുക. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ വൈകിപ്പിക്കാൻ പാടില്ല, തടസ്സം നിൽക്കാൻ പാടില്ല. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ സ്വകാര്യം പറയേണ്ട കാര്യമാണ്. അങ്ങനെ നാട്ടിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തിനാപ്പോൾ ഇവർ പോകണതും ഒന്ന് ജീവിക്കണമൊക്കെ നാട്ടിൽ വിളിച്ച് പറയേണ്ട കാര്യം എന്താണ്? അത് അവർ ഭാര്യ ഭർത്താക്കന്മാർ, അവർ പോകുന്നു വരുന്നു. നിങ്ങൾക്ക് നാട്ടിൽ പ്രശ്നമാണെങ്കിൽ നാട്ടിലോട് മുഴുവൻ പറയേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പുറത്തു പോകാം, ഒന്നിച്ച് ജീവിക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കുട്ടികൾക്ക് അനുവാദം കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരി. വിവാഹിതരെ നമ്മൾ അദൃശ്യമായ നിയന്ത്രണത്തിന്റെ ചരടുകൾ കൊണ്ട് മുറുക്കി കെട്ടേണ്ടതില്ല. അവരെ അവരുടേതായ ഫ്രീഡത്തിന് വിടുക എന്ന ആരുസ്മലി പറഞ്ഞ വാചകം തീർച്ചയായും രക്ഷിതാക്കൾക്ക് ഇത്തിരി ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ ഒരു പെൺകുട്ടി, അവൾക്ക് വിവാഹത്തിന്റെ സമയമായാൽ ആ വിവാഹത്തിൽ നിന്ന് അവൾ മറ്റു ന്യായങ്ങൾ പറഞ്ഞ് മാറി നിന്നുകൂടാ എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്തു. വിവാഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് നിയമപരമായ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും നല്ലൊരു വിവാഹബന്ധം എപ്പോഴാണോ വരുന്നത് അപ്പോഴാണ് എന്ന മേഖല നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ ആ തീരുമാനങ്ങൾ പറഞ്ഞുവെച്ച് നീട്ടിക്കൊണ്ടുപോകുന്ന രീതി അതുണ്ടായിക്കൂടാ എന്ന കാര്യം നമ്മൾ നമ്മുടെ ചർച്ചയിലൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം വിവാഹം കഴിഞ്ഞ ആളുകൾ അവർ കൂട്ടി ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഔദ്യോഗികമായി നടക്കാത്തതുകൊണ്ട് മാത്രം അവരെ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാൻ വിടാത്ത ഒരു രീതി ഉണ്ടായിക്കൂടാ
എന്ന കാര്യങ്ങളും നമ്മൾ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ അനുബന്ധങ്ങളിലേക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ തന്നെ ചർച്ചയ്ക്കിടയിൽ ഉന്നയിച്ച ചില മേഖലയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി നമ്മൾ വിഷയാധിഷ്ഠിതമായി പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടത് വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ വിവാഹ അന്വേഷണം എന്നൊരു മേഖലയാണ്. വിവാഹ അന്വേഷണം എന്നത് നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. ഒരു നാട്ടിൽ പോയി ആ നാട്ടിലെ കുറെ ആളുകളോടൊക്കെ ചോദിച്ചു വരുന്നു, അല്ലെങ്കിൽ ക്യാമ്പസിലൊക്കെ അന്വേഷിക്കുന്നു. പല രീതിയിലും അന്വേഷണങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഈ അന്വേഷണങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാലും പിന്നീട് പച്ചയായ ജീവിതത്തിലേക്ക് ഈ പെൺകുട്ടി എത്തുമ്പോൾ, അവളൊരു ബെഡ്റൂമിലെത്തുമ്പോൾ മാത്രം വളരെ ഞെട്ടലോടുകൂടെ കുറെ കാര്യങ്ങൾ അറിയുന്നൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഈ അന്വേഷണം നടത്തേണ്ടത് ആരോടാണ്, അല്ലെങ്കിൽ അന്വേഷണം നടത്തുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇങ്ങനത്തെ അബദ്ധങ്ങൾ വരാതിരിക്കാൻ എന്തെല്ലാം മേഖലകളിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ ക്രമീകരിക്കേണ്ടതുണ്ട്? ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ അയാളുടെ രഹസ്യം ഒക്കെ അറിയാനുള്ളത് പൂർണ്ണമായി സാധ്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും തന്നെ നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളെ നമുക്ക് മാത്രം അറിയാവുന്ന ചില ജീവിത അവസ്ഥകൾ നമുക്ക് എല്ലാവർക്കും ഇല്ലേ? അപ്പൊ ഒരു പൂർണ്ണത നമുക്ക് എന്തായാലും എത്താൻ കഴിയില്ല. പക്ഷേ ഇസ്ലാം അതിനെ വെച്ചിട്ടൊരു പരിഹാരം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു ദീനി മതപരമായ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മതം എന്നത് കേവലം ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ലല്ലോ, മറിച്ച് അതൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും സ്വാധീനിക്കുന്ന, അവനെ ഒരു നല്ലവനാക്കി തീർക്കുന്ന ഏറ്റവും നല്ല ഒരു കാഴ്ചപ്പാടാണ് മതം അവൻ നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് ബാഹ്യമായും നാട്ടിലെ കാര്യങ്ങളിലും പൊതുസമൂഹത്തിലുമെല്ലാം ഒരു മതചിട്ട പാലിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്വകാര്യമായ പ്രശ്നങ്ങളോ അതൊന്നും ഉണ്ടാവില്ലെന്ന് നമുക്ക് വിചാരിക്കാം. അത് ഒരു വേള ശരിയുമായിരിക്കും. ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പലപ്പോഴും അതിൽ എത്തിപ്പെടാൻ പ്രയാസമായിരിക്കും. പിന്നെ ഏറ്റവും അധികം നമ്മൾ ഈ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പല ആളുകളും ഇന്ന് അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും വലിയ ഒരു മാർഗമായി ഇന്ന് സ്വീകരിക്കുന്ന സുഹൃത്തുക്കളെയാണ്. അതായത് സല്ലാൻ കരീനിഹീനാണ്. അതായത് സുഹൃത്തിനോട് ചോദിച്ചാൽ അവർ ആരെ കൂട്ടത്തിൽ നടക്കുന്നു എന്ന് നമ്മൾ നോക്കിയാൽ അത് വളരെ കറക്റ്റായിരിക്കും, വളരെ കൃത്യമായിരിക്കും. അതായത് സുഹൃത്തുക്കൾ ആരാണോ അതുതന്നെ ആയിരിക്കും അയാളുടെ സ്വഭാവം. അത് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് അന്വേഷിക്കാം, ഒരു നാട്ടിലൊരു പയ്യനാണെങ്കിൽ അവന്റെ സുഹൃത്തുക്കൾ ആരാണ്, ആരുമായിട്ടാണ് അവന് ബന്ധം എന്നതിനെ കുറിച്ച് അന്വേഷിക്കുമ്പോഴും കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ബാഹ്യമായി നമുക്കറിയുന്ന കാര്യങ്ങൾ അന്വേഷിക്കാം, ബാക്കി നമ്മൾ അള്ളാഹുവിന് വിടുക എന്നുള്ളതേ പറ്റുള്ളൂ. എങ്കിലും ഒരു കുടുംബ പശ്ചാത്തലം, അതേപോലെ തന്നെ മതപരമായിട്ടുള്ള ചിട്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് സുഹൃത്തുക്കളോടൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ അധികവും അത്തരം അന്വേഷണങ്ങളൊക്കെ പലർക്കും ശരിയായ അനുഭവങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ആശങ്കപ്പെടാനില്ല, ഇനി വിവാഹം കഴിഞ്ഞു എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ, ഇത്തരത്തിൽ പ്രത്യക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനും പരിഹാരങ്ങളുണ്ട്. ആ വ്യക്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും മാറ്റാനും അതിനനുസരിച്ചുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹരിക്കാൻ നമുക്ക് പറ്റും. എല്ലാം പൂർണ്ണമായൊരു വ്യക്തി ഉണ്ടാവില്ല. കുറച്ചൊക്കെ വിവാഹം കഴിഞ്ഞാൽ നമ്മുടെ ബന്ധപ്പെടലുകൊണ്ടും ഭാര്യയുടെ സ്വഭാവങ്ങളെ കൊണ്ടും സമ്മർദ്ദങ്ങളെ കൊണ്ടും പ്രേരണ കൊണ്ടും ഒക്കെ പല വ്യക്തികളെയും പല നിലക്കും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ബാഹ്യമായ അന്വേഷണങ്ങൾ നടത്ത സുഹൃത്തുക്കളെ കുറിച്ച് അന്വേഷിക്കാം, അയാളുടെ മതപരമായ അവസ്ഥകളെ കുറിച്ച് അന്വേഷിക്കാം. അങ്ങനെയാണ് നമുക്കൊരു വിവാഹത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒക്കെ. പക്ഷെ സ്വകാര്യ ജീവിതങ്ങളിലേക്ക് ആഴമായ അന്വേഷണങ്ങൾ വല്ലാത്ത ജസ്സസു അത്ര ശരിയായ കാര്യമല്ല. ഓരോ വ്യക്തിന്റെയും വ്യക്തി ജീവിതം അങ്ങേയറ്റം ആഴമായി അന്വേഷിക്കേണ്ട ഒരു ആവശ്യമില്ല. ബാഹ്യമായി അന്വേഷിക്കുക, മിക്കവാറും ആ അന്വേഷണം ശരിയായി വരാനേ സാധ്യതയുള്ളൂ. ഓക്കെ, ഇവിടെ നല്ലൊരു വ്യക്തത നമുക്ക് ഈ വിഷയത്തിൽ ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ അന്വേഷിക്കുന്ന വ്യക്തി നമ്മുടെ സമാനമായ ദീനി കാഴ്ചപ്പാടുള്ള ആളാണ് എന്നത് ഉറപ്പുവരുത്തൽ ഇതിൽ വളരെ പ്രധാനമാണ്. അധ്യാപകരാണെങ്കിലും മറ്റാരാണെങ്കിലും അയാളുടെ വീക്ഷണം എന്താണ് എന്നതുകൂടി ഒന്ന് ഒരു ഉറ്റാലോചന ആവശ്യമാണ് എന്ന് തോന്നുന്നു. ഇനി ഒരു അന്വേഷണത്തിന്റെ തുടർച്ചയാണ് പരസ്പരം കാണുക എന്നത്. കാണുന്നതിന് ഇന്ന് സ്വീകരിക്കുന്ന കുറെ മെത്തേഡ് ഉണ്ട്. ഇപ്പോ കുട്ടി ചെറുപ്പക്കാരൻ പ്രവാസിയാണെങ്കിൽ അവന് 10 ദിവസത്തെ ലീവാണ് ഉണ്ടാവുക. ആ 10 ദിവസത്തെ ലീവിന്റെ ഇടയിലേക്ക് അവൻ പാറി വന്ന് ഒരു ദിവസം തന്നെ 3-4 പാഞ്ഞു നടന്ന് കണ്ട്, അതല്ലെങ്കിൽ പെണ്ണിനെ ഒന്ന് സ്കൈപ്പിൽ ഒന്ന് എത്തി നോക്കി, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫ് വാട്സപ്പ് വഴി അയപ്പിച്ച്, ഇങ്ങനെ വളരെ ധൃതി പിടിച്ച് ജീവിതത്തിന്റെ അങ്ങേത്തലവരെയും സ്വർഗം വരെയും പോകേണ്ട ബന്ധത്തിലേക്ക് വരുന്ന പെൺകുട്ടിയെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ചില ആളുകൾ ഉണ്ടാവാറുണ്ട്. ഇവരെടുത്ത് നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടോ? നമ്മള് വളരെ സാവകാശം
നടക്കേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ വിവാഹ അന്വേഷണം എന്നത്. നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിനെ നോക്കി നിന്നാൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ തെരഞ്ഞ് 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 അവസാനം എന്ത് ചെയ്യും, എനിക്ക് വേണ്ടാന്നറിഞ്ഞിറങ്ങിപ്പോലും നമ്മൾ കാണാറുണ്ട്. ഒരു വസ്ത്രം സെലക്ട് ചെയ്യാൻ നമുക്ക് അത്രമാത്രം ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടെങ്കിൽ ഒരു വിവാഹം അന്വേഷിക്കാൻ സമയം വേണം. നമ്മൾ ജ്യേഷ്ഠന്റെ വിവാഹത്തിലൂടെ പെങ്ങളെ വിവാഹം കൂടി ആക്കേണ്ടതുണ്ട്. അവിടെ പെങ്ങളത് ശരിയായിട്ട് അവിടെ ജ്യേഷ്ഠന്റെ കല്യാണം പെട്ടെന്നാവണം, അവിടെ പെട്ടെന്ന് തന്നെ അന്വേഷണം. ഈ അന്വേഷണത്തിലൊന്നും തീരെ ധൃതി പാടില്ല. നമ്മൾ വളരെ സാവകാശവും സമയവും നൽകി അന്വേഷിക്കണം. കാരണം ഒരാളെ അന്വേഷിക്കാതെ നമ്മളൊരു വിവാഹം നടത്തുക എന്ന നിലക്ക് ഒരു ധൃതി പിടിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അത് വിവാഹം നടന്നതിലേറെ പ്രതിസന്ധികൾ പിന്നീട് നമുക്ക് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം വരും. ഞാനൊരു അനുഭവം കൂടെ വേണമെങ്കിൽ പറയാം. ഒരു പെൺകുട്ടി, അത്യാവശ്യം കാണാനൊക്കെ ഭംഗിയുള്ള ഒരു നല്ല ദീനി ചുറ്റുപാടുള്ള പെൺകുട്ടിയാണ്. പക്ഷെ അവരെന്താ വെച്ചാൽ ഒരു ഫോട്ടോ ആണ് കൊടുത്തത് ആദ്യം. ഈ ഫോട്ടോ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വിചാരിച്ചാൽ, ഫോട്ടോ പൊതുവെ എന്താ വെച്ചാൽ നല്ല ക്ലാരിറ്റിയിൽ നമ്മൾ ഫോട്ടോ കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു ഭംഗി തന്നെയല്ലേ നമ്മൾ കൊടുക്കുക. അപ്പോൾ അവരെന്ത് വെച്ചാൽ ഫോട്ടോ ഒന്ന് ശരിക്കും ഒറിജിനൽ തന്നെ, ആളൊന്നും മാറിയിട്ടില്ല, ആ കുട്ടിയെ തന്നെ ഫോട്ടോ ഒരു പ്രത്യേക രൂപത്തിൽ എടുത്ത് അവരെന്ത് ചെയ്ത് കൊടുത്തു. സത്യത്തിൽ ആ കല്യാണം വളരെ മുന്നോട്ട് പോയി. കാരണം ആ ഫോട്ടോ കണ്ടതിന് ശേഷം അവർ നേരിട്ട് വന്ന് കണ്ടു. പക്ഷെ നേരിട്ട് വന്ന് കണ്ടപ്പോഴും ഈ ഫോട്ടോ കണ്ട ഒരു മനസ്സിന്റെ അടിസ്ഥാനത്തിലേ അവർ ഇവളെ കാണുന്നുള്ളൂ. അപ്പോഴൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വന്നവരൊക്കെ പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്തു നിങ്ങൾ, നിക്കാഹിന്റെ സമയം അടുത്തു വരുന്ന ഒരു സന്ദർഭത്തിൽ അവന്റെ വീട്ടുകാർക്ക് സംശയമായി. നമ്മൾ അന്ന് കണ്ട ഫോട്ടോയും നമ്മൾ ചെന്ന് കണ്ടപ്പോഴുള്ള മുഖവും തമ്മിൽ എന്തോ ഒരു സാമ്യത കുറവുണ്ടോ, ഒരു സംശയം. ആ സംശയം, ആ വിവാഹം മുടങ്ങി, ആ വിവാഹം മുന്നോട്ട് പോയില്ല. മുന്നോട്ട് പോകാതിരുന്നപ്പോൾ ആ വിവാഹം വേണ്ടെന്ന് പറയാൻ ആ പുരുഷന്റെ വീട്ടുകാർക്ക് വളരെ പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ അവരെ മുന്നിൽ വേറെ വഴികളില്ലായിരുന്നു. അതേപോലെ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോ അങ്ങേയറ്റം പ്രതീക്ഷയുടെ ഏറ്റവും അവസാനത്തെ നിമിഷത്തിലാണ് തന്നെ ഇഷ്ടപ്പെട്ടില്ലെന്നുള്ള വാർത്ത കേൾക്കുന്നത്. നോക്കൂ നിങ്ങൾ, എന്തൊരു ദുരന്തമാണ് സംഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്, പോയി കാണാനല്ലേ, നമ്മൾ പോയി കാണാനാണ് വേണ്ടത്, നമ്മളോട് പോയി നോക്കാനാ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വേറൊരു കണ്ടാ പോരാ, നമ്മൾ തന്നെ കാണണം, നമുക്കിഷ്ടപ്പെടണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം ഈ ചോദ്യത്തിന്റെ ഭാഗം തന്നെയാണ്, രക്ഷിതാക്കൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടത് മകൻ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധിപ്പിക്കരുത്, ഒരിക്കലും പറ്റരുത്. കാരണം സൗന്ദര്യ കാഴ്ചപ്പാടുകൾ തികച്ചും വ്യത്യസ്തമാണ്. എത്രയോ പുരുഷന്മാർ പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വലിയ സൗന്ദര്യമൊന്നും കുട്ടിക്ക് ഉണ്ടാവരുത്, ഇങ്ങനെ കണ്ടീഷൻ വെക്കുന്ന ആൾക്കാരുണ്ട്, നമുക്കത് അംഗീകരിക്കാതിരിക്കാൻ പറ്റൂ. വലിയൊരു ഭംഗിയുള്ള ഒരു കുട്ടിയെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു ആവറേജ് സൗന്ദര്യം അത്രേ ആവശ്യമുള്ളൂ, എനിക്ക് കുറച്ചൊരു ഇരു നിറത്തിലുള്ള കുട്ടിയാണെങ്കിൽ എനിക്ക് അതാണ് ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെന്തിനാണ് സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നത്? ഉമ്പാക്ക് നല്ല ഒരു പിന്നെ ഭംഗിയുള്ള ഒരു കുട്ടിയാണെന്ന് പറയുമ്പോൾ ഉമ്മന്റെ ഭംഗിയല്ലല്ലോ ഞാൻ കാലാകാലം ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് വിവാഹം കഴിക്കുന്നവൻ ആരോ അവന് പ്രാധാന്യം വേണം, വിവാഹം കഴിക്കുന്നവൾ ആരോ അവൾക്ക് പ്രാധാന്യം വേണം. അവൻ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞത് ഒരു പുരുഷൻ ഇഷ്ടപ്പെട്ട കാര്യത്തിൽ പിന്നെ പെങ്ങന്മാർ പോയി നോക്കുക, ഉമ്മ പോയി നോക്കുക, അതിനൊന്നും വിരോധമല്ല, പോയി നോക്കാം. പക്ഷെ പോയി നോക്കുമ്പോൾ എന്തിനാണ് ആ പോയി നോക്കുന്നറിയോ, ഒരു പെണ്ണിനെ കാണുമ്പോൾ ഒരു അന്യ പുരുഷന് കാഴ്ചക്ക് ചില പരിമിതികളുണ്ട്. ആ പരിമിതിക്ക് അപ്പുറത്തേക്ക് അവൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങളോ പ്രശ്നങ്ങളോ ദുർഗന്ധങ്ങളോ രോഗങ്ങളോ ഒക്കെ ഉണ്ടോ എന്നറിയാനാണ് പെണ്ണ് പോണത്. അതല്ല അവളുടെ ഇവിടെ മുഖസൗന്ദര്യവും മുഖം ഇഷ്ടപ്പെട്ടു എന്ന് പറയാനല്ല, ആ മുഖവും സൗന്ദര്യവും ഇഷ്ടപ്പെടേണ്ടത് പുരുഷനാണ്. എനിക്ക് ഞാൻ കഴിക്കുന്ന പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെടണം. പിന്നെ ഉണ്ണി പെണ്ണമാരെന്തിനാ പോണത്? എനിക്കിഷ്ടപ്പെട്ട പെണ്ണിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഒരു പെങ്ങൾക്ക് പറയാനെന്ത് അധികാരം, ഉമ്മക്ക് പറയാനെന്ത് അധികാരം? അങ്ങനെ നിരാശരായി വിവാഹം കഴിക്കാതെ കഴിഞ്ഞു കൂടുന്ന അനേക ചെറുപ്പക്കാർ വരുന്നുണ്ട്. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ്, വാപ്പക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ്. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പറയാം, കുടുംബ പശ്ചാത്തലങ്ങളിൽ യോജിച്ച് പ്രകടിപ്പിക്കാം, ഒക്കെ പ്രകടിപ്പിക്കാം. എന്തെങ്കിലും പ്രത്യക്ഷ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാം. മറിച്ച് സൗന്ദര്യം എന്നത് ആര് വിവാഹം കഴിക്കുന്നുവോ ആ സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ്, ആ പുരുഷന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ഗൾഫിൽ നിന്ന് വരുന്ന മകനെ ഉമ്മി വാപ്പി ഒന്ന് കണ്ടു വെക്കുക, അത് കല്യാണം കഴിക്കണം നിർബന്ധിക്കരുത്. അവൻ ഇഷ്ടപ്പെടാനും അവന് സമ്മതിക്കാനും ഒരു പോക്കിലോ നടന്നില്ലെങ്കിൽ അടുത്ത വരവ് വരുമ്പോൾ നമുക്ക് നടത്താം. ഇഷ്ടപ്പെട്ട അന്വേഷിച്ച ഉറപ്പിച്ച സംതൃപ്തകരമായ വിവാഹങ്ങളാണ് നടക്കേണ്ടത്. അവർക്ക് മാത്രമേ മനസ്സടുത്ത് ഒന്നിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമാകൂ. വളരെ വലിയ ചോദ്യാവലികളാണ് ഇവിടെ ഇപ്പോൾ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ എന്റെ മുമ്പിലുള്ള ഡിസ്പ്ലേ സ്ക്രീനിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പേരും സ്ഥലവും വിശദാംശങ്ങളും എല്ലാം വ്യക്തമാക്കി തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്.
വേണമെങ്കിൽ പേരും നമുക്ക് ഉദ്ധരിക്കാം, പക്ഷേ ആർക്കെങ്കിലും അത് ഇഷ്ടമല്ലെങ്കിൽ പ്രയാസകരമാകുമെന്ന നിലക്കാണ് പേര് ഞാൻ ഒഴിവാക്കുന്നത്. പേര് വായിച്ചുകൂടെ എന്ന ചില ടെക്സ്റ്റുകൾക്കുള്ള എന്റെ പ്രതികരണമാണിത്. ഏതായാലും ചോദ്യങ്ങളെ മൊത്തത്തിൽ എന്റെ അടുത്ത് എന്റെ സുഹൃത്ത് ഡോക്ടർ ഫസലുർ റഹ്മാൻ എനിക്ക് കൺസോൾട്ടേറ്റ് ചെയ്യുന്നു എന്ന സൌകര്യമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണലുമായി ബന്ധപ്പെട്ട മേഖല ഏകദേശം ക്ലിയറായി എന്ന് തോന്നുന്നു. പക്ഷേ ഒരു പെൺകുട്ടിയുടെ ഒരു ടെക്സ്റ്റ് ഉണ്ട് ഇവിടെ, എനിക്ക് വിവാഹം പ്രപ്പോസ് ചെയ്ത ഒരാളെ എനിക്ക് ഫേസ്ബുക്കിൽ കയറി അയാളെ കാണാൻ പറ്റുമോ എന്നാണ് ആധുനിക കാലത്തെ ഒരു നല്ല ചോദ്യം. നമ്മളൊരു പ്രാഥമിക കാഴ്ചയ്ക്ക് വേണ്ടി നമ്മളൊരു ഫോട്ടോ കാണിച്ചു എന്നൊരു തെറ്റല്ല, കാരണം നേർക്കുനേരെ ഒരാളെ കാണാൻ പറ്റുമെങ്കിൽ ഫോട്ടോയിൽ കാണാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ? ഫോട്ടോയിൽ കാണാൻ, പക്ഷെ ഫോട്ടോയിലെ കാഴ്ചയ്ക്ക് ഉണ്ടാകുന്ന ചില പരിമിതികളാണ് ഞാൻ പറഞ്ഞത്. ഫോട്ടോ കാണുന്നത് എന്തിനാണ്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാനാണ്. അത് നമുക്കൊരു ഫോട്ടോ കണ്ട് പറ്റില്ല. പിന്നെ ഫോട്ടോ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന, ആദ്യം നമ്മുടെ മനസ്സിൽ പതിയുന്ന ഒരു ചിത്രം ഒരു പക്ഷെ അത് പിന്നീടുള്ള കാഴ്ചകളെയും സ്വാധീനിച്ചേക്കാം എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലുള്ളത്. നേരിട്ട് കാണുന്നത് പോലെ തന്നെ കാണാൻ അനുവാദമുണ്ടെങ്കിൽ ഫോട്ടോ കാണാനും അനുവാദമുണ്ട്. പക്ഷേ സൂക്ഷ്മതയ്ക്ക് നല്ലത് എപ്പോഴും ഫോട്ടോ കാണാതെ നേർക്ക് നേരെ കാണാൻ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വ്യക്തിന്റെ സൗന്ദര്യം എന്നത് മുഖത്തെ ചില ആകാരങ്ങളിൽ മാത്രം പരിമിതമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഒരാളുടെ സമീപനങ്ങൾ, രൂപങ്ങൾ, നമുക്കൊരാളെ കാണുമ്പോൾ നല്ലൊരു സ്വഭാവമുള്ള ഒരാൾ, അയാളുടെ പേരുമായിട്ട് നല്ലൊരു കാഴ്ചക്കാരൻ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കാഴ്ച എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിത്വത്തെ, അയാളുടെ ഒരു പേഴ്സണാലിറ്റി ശരിക്കും നമുക്ക് എന്ത് ചെയ്യും, ഒരു കാഴ്ചക്ക് മനസ്സിലാകുന്നതാണ് കാഴ്ച. ഒരു ഫോട്ടോക്ക് ഒരു വ്യക്തിയെ പ്രതിനിധീകരിക്കാൻ പരിമിതികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നേർ കാഴ്ചയാണ് നല്ലത്. ഇനി തൽക്കാലം പോയി കാണണോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഒരു കാഴ്ച, ഒരു ഫോട്ടോ കണ്ടു എന്നുള്ളത് ഒരിക്കലും തെറ്റല്ല. പക്ഷേ മനഃശാസ്ത്രപരമായി നമ്മുടെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ കാഴ്ച എപ്പോഴും നേർക്കുനേരെ കണ്ട് തീരുമാനിക്കലായിരിക്കും ആദ്യത്തെയും അവസാനത്തെയും കാഴ്ച നല്ലത് എന്നതാണ് നമ്മുടെ അനുഭവങ്ങളിൽ തോന്നുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും യുക്തിക്കനുസരിച്ച് തീരുമാനിക്കാവുന്ന ഒരു കാര്യമേ ഇതുള്ളൂ. തീർച്ചയായും ഇവിടെ നമ്മൾ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒരു പെൺകുട്ടി, അവളിപ്പോൾ ടെക്സ്റ്റ് ചെയ്തിരിക്കുന്നത്, എനിക്ക് വിവാഹം നോക്കുന്നുണ്ട്, ഞാന് പറഞ്ഞ ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ, എന്റെ ജീവിതത്തിലേക്ക് വരുന്ന ആള് ദീനീ ബോധമുള്ള ഒരാളാകണം എന്നതാണ്. എന്നാൽ വീട്ടുകാർ മറ്റു പല കാര്യങ്ങൾക്കുമാണ് പ്രാധാന്യം നൽകുന്നത്, ജോലി പോലെ ഈ ഉള്ള ഒരുപാട് മേഖലകൾ. ഇവിടെ ഒരു പെൺകുട്ടി എന്താണ് സ്വപ്നം കാണേണ്ടത് തന്റെ ഭർത്താവിനെ കുറിച്ച്? ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകേണ്ട സ്വപ്നം എന്താണ്? സ്വപ്നങ്ങൾ വ്യത്യസ്തമായ രീതിയിലാകാം, പക്ഷെ ഒരു ഇസ്ലാമിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു പെൺകുട്ടി സ്വപ്നം കാണേണ്ടത് എന്താണ്? ആ കണ്ട സ്വപ്നങ്ങളെ ഏത് രീതിയിൽ കുടുംബം ഹാൻഡിൽ ചെയ്യണം, കുടുംബത്തിന് എന്ത് എഡിറ്റിംഗ് ആണ് അതിൽ വരുത്തേണ്ടത്? രണ്ട് മേഖലയിൽ നിന്നുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ആരിസ് മൗലവി അതിനോടാണ് ആ ചോദ്യങ്ങളോടാണ് ഇപ്പോൾ ഈ തത്സമയ ചർച്ചയിൽ നമ്മളോട് പ്രതികരിക്കുന്നത്. എന്തായാലും ഒരു വിവാഹം നടക്കണമെങ്കിൽ നമ്മുടെ ചില ആഗ്രഹങ്ങളെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഒരു വിവാഹത്തിന്റെ തൊട്ട് മുമ്പ് ഒരു യുവതിയോ യുവാവോ മനസ്സിൽ കാണുന്ന, അവർ ഒരു കടലാസിലെ സ്ലിപ്പിൽ എഴുതിയ എല്ലാ നമ്പറുകളും യോജിക്കുന്ന ഒരാളെ കണ്ടെത്തുക പലപ്പോഴും പ്രയാസമാണ്. ഒരു കാര്യം നമ്മൾ പ്രധാനമായി കാണുമ്പോൾ മറ്റൊരു കാര്യത്തെ നമ്മൾ തൽക്കാലം വിസ്മരിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഭാവി വിവാഹ ജീവിതത്തിൽ നമുക്ക് പ്രതികൂലമായി തീരുന്ന ഒരു കാര്യത്തെയും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂല. അതാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഭാവി ജീവിതത്തിൽ പ്രതികൂലമായി വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ മതപരമായ ഒരു പശ്ചാത്തലമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അതിന്റെ പേരിൽ വരാവുന്ന അധാർമികമായ സ്വഭാവങ്ങളും ജീവിതശൈലികളും എന്തായാലും വിവാഹ ജീവിതത്തിൽ ഒരു പെൺകുട്ടിക്ക് ഉൾക്കൊണ്ടുപോകാൻ പറ്റൂല. വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി വരുമ്പോൾ അവന്റെ പാന്റെ പോക്കറ്റ് ഒരു ഹാൻഡ്സിന്റെ പാക്കറ്റ് കിട്ടിയാൽ പിന്നെ മറ്റെന്തെങ്കിലും ചിന്തിക്കാൻ പറ്റൂ? മറ്റെന്തെങ്കിലും ആലോചിക്കാൻ പറ്റൂ? എങ്ങനെ അവനെ ഉൾക്കൊള്ളാൻ പറ്റും? നാളെ അവന്റെ മൊബൈൽ പിടിച്ചു നോക്കുമ്പോൾ അന്യ സ്ത്രീകളുടെ ധാരാളം കിടക്കുന്ന വീഡിയോ, പിക്ചറുകൾ, അതിൽ മൂവീസ് അതിൽ കണ്ടാൽ അവൾക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ എന്താണെന്ന് വിചാരിച്ചാൽ, ഒരാൾക്ക് ദീനി ബോധമുണ്ടോ? അതില്ലാതിരുന്നാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് വിവാഹാനന്തര ജീവിതത്തിൽ നമുക്ക് തൽക്കാലം ഉൾക്കൊള്ളുവാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ദീനിനാണ് മുൻഗണന. ദീനുള്ള വ്യക്തി ആ ദീനിന് മുൻഗണന കൊടുത്തിട്ട് ബാക്കി വരുന്ന കാര്യങ്ങൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പരിഹരിക്കേണ്ടി വരും. അപ്പോ പൊതുവെ മതബോധമില്ലാത്ത മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹം എന്ന് പറയുമ്പോൾ അവൾ ചെല്ലുന്ന വീട് എങ്ങനത്തതാണ്, അവന്റെ ജോലി പെർമനന്റ് ആണോ, അവൻ എത്ര
സാലറിയുണ്ട്, അവൻ മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു പുതിയാപ്പിളയായി കല്യാണത്തിൽ പ്രദർശിപ്പിക്കുമ്പോൾ അവൻ എത്ര ഗ്ലാമറുണ്ട്, ഇങ്ങനത്തെ കുറേ ചിന്തകളിലാണ് ഒരു വിവാഹം എന്നത് രക്ഷിതാക്കളെ പലപ്പോഴും എത്തിക്കുന്നത്. എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ പറയുന്ന എല്ലാ ലിസ്റ്റും പൂർത്തിയായ ഒരാൾ, അയാൾക്ക് അഞ്ചു നേരത്തെ നമസ്കാരവും അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഭയവും പരലോക ബോധവും ഇല്ലെങ്കിൽ നിങ്ങളുടെ മകൾ കഷ്ടപ്പെടും. ഞാൻ പറഞ്ഞത് ഒരു വിവാഹം, ഒരു ദീനുള്ളവനെ വേണം, ദീനുള്ളവളെ വേണം എന്ന് വാശി പിടിക്കുന്നതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. സമ്പത്തില്ലാത്തൊരുത്തിനെ കല്യാണം കഴിച്ചാൽ സമ്പത്ത് പിന്നീടുണ്ടാവാം, കാരണം വിവാഹം ജീവിതത്തിലൂടെ അള്ളാഹു ചിലപ്പോൾ അത് നൽകാം. ജോലിയില്ലാത്തവന് ജോലി കിട്ടാം, ഗവൺമെന്റ് ജോലി തന്നെ കിട്ടാം, പിന്നീട് വിവാഹം മുന്നോട്ട് പോകും, പല പ്രൊമോഷനുകളും വരാം, വേറെ പല വകുപ്പിലേക്കും മാറാം. പക്ഷേ നിങ്ങളെ ദീനില്ലാത്ത ഒരുത്തനെ നമുക്ക് ദീൻ നൽകാൻ പറ്റും എന്നതിനൊരു ഗ്യാരണ്ടിയുമില്ല, ശ്രമിച്ചു നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മുൻഗണന എപ്പോഴും നൽകേണ്ടത് അയാൾ ഒരു വിശ്വസ്തനാവണം, മതബോധമുള്ളവനാകണം, അള്ളാഹുവിനെ കുറിച്ച് ഭയമുള്ളവനാകണം, പരലോകത്ത് വിചാരണയെക്കുറിച്ച് ഭയമുള്ളവനാകണം, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണമെന്ന ഇസ്ലാമിക ബോധമുള്ള ഒരാൾക്ക് തന്നെയാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്. ഓക്കെ, ഇവിടെ ഒരു പെൺകുട്ടിയുടെ ചോദ്യത്തിനുള്ള ഉത്തരവ് ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. എന്റെ കുടുംബം എന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി വേറെ പലതുമാണ് അന്വേഷിക്കുന്നത് എന്ന്. അതൊരു പെൺകുട്ടിയുടെ ഒരു ടെക്സ്റ്റാണ് ഞാനിവിടെ ചോദ്യമായി ഉന്നയിച്ചത്. ഈ തത്സമയ ചർച്ചയിൽ മറ്റൊരു പെൺകുട്ടിയുടെ ടെക്സ്റ്റ് വായിച്ചാൽ അത് ആരിസ് മോലി പറഞ്ഞതിന്റെ തെളിവാണ്. ഞാൻ വായിക്കുന്നു. ഞാൻ പി ജിക്ക് പഠിക്കുകയാണ്. പ്ലസ് ടു മുതൽ എനിക്ക് നല്ല ദീനുള്ള പുരുഷന്മാരിൽ നിന്ന് കല്യാണം വന്നിരുന്നു. ഹാരിസ് ബിൻ സലീമിന്റെ പ്രസംഗങ്ങൾ കേൾക്കുന്നവളാണ്. ഓരോ ചെറിയ ഭൌതിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അന്ന് അത് വാപ്പ വേണ്ടെന്ന് വെച്ചു. ഇപ്പോ വാപ്പ എനിക്ക് കല്യാണങ്ങൾ അന്വേഷിക്കുന്നു. പക്ഷേ ഒരന്വേഷണവും ശരിയാകുന്നില്ല. എനിക്കതിൽ വളരെ സങ്കടമുണ്ട്. കാരണം എല്ലാ നല്ല അന്വേഷണങ്ങളും അന്ന് തട്ടിമാറ്റുകയായിരുന്നു. അന്ന് മുതലേ ഞാൻ വിവാഹം ആഗ്രഹിക്കുന്നവളാണ്. ഇപ്പോൾ ബാപ്പ അതിൽ അങ്ങേയറ്റം ഖേദിക്കുന്നുണ്ട്. ഞാൻ എന്നും നല്ല ഇണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എനിക്കൊരു നല്ല ഇണയെ ലഭിക്കുമോ എന്ന ചോദ്യമാണ് ആ സഹോദരി ഉന്നയിച്ചിട്ടുള്ളത്. ഇതൊരു ചോദ്യത്തിന്റെ ഈ ചോദ്യത്തിന്റെ ഉത്തര യഥാർത്ഥത്തിലൂടെ വന്നു കഴിഞ്ഞു. പക്ഷേ ചില രക്ഷിതാക്കൾക്ക് ഈ ഒരു കുറിപ്പിൽ ചില ഗുണപാഠങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ചില പാരന്റ്സിന്, ഇപ്പോഴുള്ള ചില പാരന്റ്സിന് സ്വന്തം മക്കൾ നാളെ അങ്ങനെ ടെക്സ്റ്റ് ചെയ്യാതിരിക്കാൻ, പീസ് റേഡിയോയിലെ ഒരു ഓൺലൈൻ കൌൺസിലിംഗിൽ മറ്റൊരു ടെക്സ്റ്റ് നമ്മുടെ മകൾ ചെയ്യാതിരിക്കാൻ ഈ ഒരു മേഖല ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നൊരു വാചകൻ ചേർത്ത് വെക്കുന്നു. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ കാണൽ, ഒരു പുരുഷനെ കാണൽ, അത് ധൃതികൂട്ടിയായിക്കൂടാ കൃത്യമായ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചാവണം വേണ്ടത് എന്നതെല്ലാം നമ്മൾ പറഞ്ഞു. ഒരു പെൺകുട്ടി അവൾ കാണേണ്ട സ്വപ്നം എന്താണ് എന്നതും നമ്മൾ ഇവിടെ പറഞ്ഞു. ഇനി രണ്ടുപേരും തമ്മിൽ കാണുന്ന സന്ദർഭത്തിൽ അവളുടെ ഒരു വേഷവിധാനം എന്താണ്, ആ പെൺകുട്ടി ധരിക്കേണ്ട വേഷവിധാനം ഒരു അന്യപുരുഷന്റെ മുമ്പിലുള്ള പൂർണ്ണമായ വേഷവിധാനമാണോ, അതല്ല അവളുടെ സൗന്ദര്യത്തെ തിരിച്ചറിയാൻ ആവശ്യമായ ചില ക്രമീകരണങ്ങൾ അവളുടെ വേഷവിധാനത്തിലാകാമോ, അവർ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് എന്താണ് ഈ ഓൺലൈൻ കൌൺസിലിംഗ് സെഷന് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ ഈ പ്രോഗ്രാം തത്സമയം കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളോട്, ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും ഈ സന്ദർഭത്തിൽ നമുക്ക് ചേർത്ത് വെക്കാനുള്ളത്? വിവാഹം കഴിക്കാൻ വരുന്ന പുരുഷൻ അന്യപുരുഷനാണ്. അതുകൊണ്ട് ഒരു അന്യ സ്ത്രീ ആയിക്കൊണ്ട് തന്നെയാണ് അയാളുടെ മുന്നിൽ നിൽക്കേണ്ടത്. മറ്റേ സാധാരണ മതിൽ മുഖം പോലെയുള്ളതല്ലാത്ത ശരീരഭാഗങ്ങളൊന്നും, മുഖവും കൈയും അല്ലാത്ത ബാക്കിയുള്ള ശരീരഭാഗങ്ങളൊന്നും കാണിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ തത്വം. നമ്മളുടെ ആന്തരിക സൗന്ദര്യങ്ങളും ശരീര കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കേണ്ടത് വിവാഹത്തിന് ശേഷമാണ്. ഇത് നമ്മൾ സ്വാഭാവികമായും ബാഹ്യമായും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ എന്ത് സംസാരിക്കണം, എന്ത് പറയണം എന്നതിനെ കുറിച്ചുള്ളതാണ്. അതെല്ലാവർക്കും ഒന്നല്ല പറയാനുള്ളത്. സ്വാഭാവികമായും പുരുഷനെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒന്നിച്ച് കാണുമ്പോൾ ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനും സംസാരിക്കുന്നതിനും വിരോധമില്ല. കാരണം നല്ല കാര്യങ്ങൾ, വക്കുലിന കൗല മാറൂഫ, നമുക്ക് ഒരു അനിവാര്യ ഘട്ടത്തിൽ ആവശ്യമായ കാര്യങ്ങൾ പറയാനുള്ള ഒരു അനുവാദം അന്യ സ്ത്രീ പുരുഷന്മാർക്കും ഇസ്ലാം നൽകിയിട്ടുണ്ട്. അതിൽ വെച്ച് നമുക്ക് സംസാരിക്കാം. ഒരു ദീർഘമായ സംസാരമല്ല, നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ അവിടെ പ്രധാനമായും എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വിവാഹമെന്ന് പറയുമ്പോൾ തന്റെ കാഴ്ചപ്പാടിൽ തന്റെ ഭർത്താവിന്റെ ഭാഗത്ത് നിന്നും തനിക്ക് വരാവുന്ന ചില പ്രശ്നങ്ങൾ, താൻ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങൾക്ക് അയാൾ വീക്കു യോജിപ്പുണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ, ഉദാഹരണം നമ്മുടെ പഠനകാര്യം അല്ലെങ്കിൽ ഒരു ജോലി തിരഞ്ഞെടുക്കുന്നതിന് കാര്യം, അത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് നേരിട്ട് ചോദിക്കാം. ഒരു വിവാഹം
വിവാഹത്തോടെ എന്താണ് എന്നാണ്. അല്ലെങ്കിൽ വിവാഹം ഇഷ്ടപ്പെടുമ്പോഴല്ലേ ഇപ്പം നമുക്ക് അവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഒരാൾ വന്ന് നോക്കുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ നമുക്കറിയില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് ആ സന്ദർഭത്തിൽ തന്നെ പറയാൻ അയാൾക്ക് പറ്റുകയാണെങ്കിൽ മാത്രമേ ഒരു ജീവിത സംബന്ധമായ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഒരു കാഴ്ച മാത്രമേ നടക്കുള്ളൂ. എന്നാൽ കണ്ടു പറ്റി നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ വരാവുന്ന ചില പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കുറിച്ച് സ്വാഭാവികമായി ചോദിക്കുകയും അറിയുകയും ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല. പിന്നെ എത്രയായിരുന്നാലും വിവാഹാനന്തര ജീവിതത്തെക്കുറിച്ച് എങ്ങനെയാവണം എന്ന കാര്യത്തിൽ വലിയ അറിവും കാര്യങ്ങളും ഒന്നും നമുക്കൊരു വിവാഹാന്വേഷണ സമയത്ത് അറിയാൻ പറ്റില്ല. പിന്നെ നമ്മൾ വിശ്വസിക്കണം ഇന്ന് വരെ നടന്ന എല്ലാ വിവാഹങ്ങളിലും ഇത്തരം വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ലെങ്കിലും ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ചു ചേർന്നാൽ അവർക്ക് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്നേഹം വജാല ബൈനക്കും അവദത്തം വറഹ്മ അള്ളാഹു വെച്ചിട്ടുണ്ട്. നമ്മൾ വെറുതെ ആശങ്കപ്പെടണ്ട. ബാഹ്യമായി അന്വേഷിക്കാവുന്ന കാര്യമൊക്കെ അന്വേഷിച്ചിട്ട് അങ്ങോട്ട് തീരുമാനമെടുത്ത് നിക്കാഹ് കഴിഞ്ഞ് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ ബാക്കിയെല്ലാം അള്ളാഹു അതിന് അനുകൂലമാക്കി തരും, തരണം എന്ന നിലക്കുള്ള നമ്മൾ അള്ളാഹുവോട് ചോദിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഒരു ഒരു റൂമിലിരുന്ന് രണ്ടു പേർക്കും ഈ ഒരു കാഴ്ചയുടെ സമയത്ത് ഒന്നിച്ച് സംസാരിക്കാൻ പറ്റുമോ എന്നതാണ് മറ്റൊരു മേഖല. ഇതിലുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ കാഴ്ച കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമല്ലേ ഉള്ളൂ ഒരു എന്താണ് ഇവർക്ക് സംസാരിക്കാനുള്ള കാര്യം. സംസാരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇയാളുടെ വ്യക്തിത്വത്തെ കുറിച്ച് അറിയാനുള്ള ചില ചോദ്യങ്ങൾ, ഇയാളുടെ ഒരു പേഴ്സണാലിറ്റി എങ്ങനെയുണ്ട് എന്ന് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ രണ്ടുപേർക്കും അറിയാൻ പറ്റും. പിന്നെ ചോദിക്കാനുള്ള കാര്യങ്ങൾ എന്താണ്, ഭാവിയിൽ നമ്മൾ ഭാര്യഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആണ് പിന്നെ ചോദിക്കാനുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇത് കണ്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് തീരുമാനമാകുന്നതിന് മുമ്പ് പറയാനുള്ള കാര്യങ്ങൾ ഇയാളെക്കുറിച്ച് അറിയാനുള്ള അല്ലെങ്കിൽ ഇവളെക്കുറിച്ച് അറിയാനുള്ള ചില കാര്യങ്ങളാണ്, അങ്ങനെ ചെയ്യാം. പക്ഷേ ഒരടച്ചിട്ട് റൂമിൽ രണ്ടാളും സ്വകാര്യമാവുക എന്നുള്ളത് ലയഹ്ലു വന്ന റജുലും ഇമ്പ്രാത്താണ് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ സാന്നിധ്യത്തിൽ എന്നാൽ അവർ പരസ്പരം കാണുന്നു, പിന്നെ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുന്നു, അതിനുള്ളൊരു ചെറിയൊരു സമയം അവർക്ക് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളത് തെറ്റല്ല. പക്ഷേ അത് മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ, എന്നാൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ അത് ചോദിക്കാവുന്ന ഒരു സാഹചര്യത്തോടു കൂടെ ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറിച്ച് ഒറ്റയ്ക്ക് ഒരു റൂമിൽ മണിക്കൂറുകളോളം ഇരുന്ന് സംസാരിക്കുകയും ചോദിക്കുകയും ചെയ്യാവുന്ന ഒരവസ്ഥയല്ല. എത്ര പെണ്ണ് കാണും ഒരാൾ, എത്ര വിവാഹങ്ങൾ അന്വേഷിക്കും, ഇതിനൊക്കെ അവരൊക്കെ എന്തെങ്കിലും അവസരങ്ങൾ ഉണ്ടെങ്കിൽ ഇതന്നെ ആളുകൾ ഒരു വഴിയായി സ്വീകരിക്കും. യഥാർത്ഥത്തിൽ കാണാനും മനസ്സിലാക്കാനുമുള്ള ഒരു ചെറിയ സന്ദർഭം എന്നതുമായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. ഇത്തരം ഘട്ടങ്ങളിൽ ഇവർ എന്തെങ്കിലും ഗിഫ്റ്റുകൾ കൊടുക്കുന്നതിന്റെ ഇഷ്ടപ്പെട്ടു എല്ലാം മറച്ചു മുന്നോട്ട് പോകാവുന്ന ഒരു അവസ്ഥയിൽ ഗിഫ്റ്റുകൾ കൊടുക്കുന്ന രീതി നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്വർണ്ണമടക്കമുള്ളതൊക്കെ കൊടുക്കുന്ന രീതിയുണ്ട്. ഇതിനെക്കുറിച്ച് അതിന്റെ ഒരു ഇസ്ലാമിക വശം എങ്ങനെയാണ്? നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണത്. അതായത് വിവാഹത്തിനു ശേഷം മാത്രമേ അവർ ഭാര്യ ഭർത്താക്കന്മാരാവുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും ചെയ്യേണ്ട വാക്കായാലും പ്രവൃത്തിയായാലും ഗിഫ്റ്റായാലും എന്തെങ്കിലും ഒന്ന് അനുവാദം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഒക്കെ അനുവാദം തന്നെയല്ലേ. ഞാൻ പറഞ്ഞു ഭാവിയിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാവുമല്ലോ എന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ എന്തൊക്കെ അനുവദിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു അതിനൊന്നും ഒരു വകുപ്പില്ല. പിന്നെ മാത്രമല്ല നമ്മളൊന്ന് വിചാരിക്കുന്ന പോലെ ഈ വളയിടലും മിഠായി കൊടുക്കലും ഒക്കെ ചെയ്തിട്ട് പിന്നെ അത് നടക്കുമെന്ന്, വിവാഹം നടന്നാലേ നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. വിവാഹത്തിന്റെ തലേന്ന് വരെ വിവാഹത്തിന് തടസ്സങ്ങൾ വരാം. അപ്പൊ അതുകൊണ്ട് വിവാഹം നിക്കാഹ് നടന്നാൽ മാത്രമേ നിക്കാഹ് നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിന്റെ മുമ്പ് യാതൊരു നിലക്കുള്ള കൈമാറ്റങ്ങളും ആരാണെങ്കിലും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് രക്ഷിതാക്കളോട് പറയുക, അത് തീരുമാനമാക്കുക, വിവാഹം നടക്കുക, വിവാഹത്തിന് ശേഷം നിങ്ങൾ സ്വതന്ത്രമായി ജീവിക്കുക എന്നതിനെ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. വളരെ വ്യക്തമായ ധാരണകളാണ് ഈ ചർച്ചയിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചർച്ചയുടെ തുടർച്ചയായി ഉണ്ടാകുന്ന വിഷയങ്ങളിലെ സംശയങ്ങളും ആളുകൾ ഇപ്പോൾ ഈ ഒരു തത്സമയ ചർച്ചയിലേക്ക് ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പരമാവധി വിഷയങ്ങൾക്ക് വ്യക്തത വരുത്തുക എന്ന നയത്തിലാണ് നമ്മളുള്ളത്. ഇൻഷാല്ലാ അടുത്ത മാസം 3 വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് December 21 രാത്രി 8 മണിക്ക് വീണ്ടും ഈ ചർച്ചയുണ്ട്. ഒരുപാട് ദൂരം ഇനി ചർച്ച നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. തുടർച്ചയായ 24 മണിക്കൂർ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യപ്പെട്ട റേഡിയോ സംവിധാനത്തിലെ നിർണായകമായ ചില പ്രോഗ്രാമുകൾ അറേഞ്ച്മെന്റുകൾ വരുത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഏതാനും മിനിറ്റുകൾ കൂടി നമുക്ക് ബാക്കിയുണ്ട്. അവിടെ ക്ലിയർ ആകേണ്ട ഒരു മേഖല, വിവാഹ ഉറപ്പിക്കുന്ന സന്ദർഭത്തിൽ രണ്ട് കുടുംബങ്ങളുടെയും സാമ്പത്തിക അവസ്ഥകൾക്കും അതുപോലെ തന്നെ അവർ ജീവിക്കുന്ന നാടുകൾ തമ്മിലുള്ള ദൂരത്തിനും അതുപോലെ തന്നെ അവരുടെ നാടുകൾ തമ്മിലുള്ള സംസ്കാരങ്ങളുടെ വ്യത്യാസങ്ങൾക്കും ഒക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ട്, അത്തരം കാര്യങ്ങൾ
ഏതെല്ലാം നിലക്ക് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. സാമ്പത്തികമായി വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുന്നു, അല്ലെ തിരിച്ചു ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ ദൂരമുള്ള ഒരു നാട്ടിൽ നിന്ന് കല്യാണം കഴിക്കുന്നു, ഇതിന്റെയൊക്കെ ഒരു എന്ത് തത്വത്തിൽ നിന്നാണ് ഇതിനെ വിലയിരുത്തേണ്ടത്? ഇസ്ലാമികമായി രണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള രണ്ടാളുകൾ, സ്ത്രീയും പുരുഷനും, വിവാഹം കഴിക്കുന്നതിന് ഒരു തടസ്സമല്ല. നമ്മളിപ്പോൾ ചൈനയിലുള്ള ഒരു പെൺകുട്ടിനെ ഇന്ത്യക്കാരൻ കല്യാണം കഴിച്ചാലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു പ്രശ്നമല്ല. പക്ഷേ നമ്മൾ വിവാഹത്തിന്റെ സമയത്തിലും സന്ദർഭത്തിലും എന്താണ്, ഈ വിവാഹ ബന്ധം നല്ല നിലക്ക് മുന്നോട്ട് പോകാനുള്ള കുറെ യോജിപ്പുകൾ കണ്ടെത്തും. ആ യോജിപ്പുകളെ നമ്മൾ ബുദ്ധിപരമായി, ആലോചനാപരമായി, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം എന്താച്ചാൽ ഓരോ നാട്ടിലെയും അവസ്ഥകൾ വേറെയാണ്. ഇപ്പൊ ചില നാടുകളിൽ മരുമക്കത്തായ സമ്പ്രദായമാണ്, അതായത് ഭാര്യയുടെ വീട്ടിൽ ഭർത്താവ് താമസിക്കുന്ന രൂപമാണ്. നമ്മുടെ മലപ്പുറം ജില്ല പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താച്ചാൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണുള്ളത്. ഈ രണ്ട് സിസ്റ്റങ്ങൾ നിലനിൽക്കുമ്പോൾ എന്ത് ചെയ്യുക, മരുമക്കത്തായ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വരുമ്പോൾ അവിടെ ഒരു ചില സാംസ്കാരിക പ്രശ്നങ്ങളും ചില പെരുമാറ്റ പ്രശ്നങ്ങളും ഉണ്ടാവും, അവിടെ ജീവിത രീതികളോട് യോജിക്കാത്ത പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതേമാതിരി സാമ്പത്തിക ശേഷി, സാമ്പത്തിക ശേഷി ഒരു പ്രശ്നമല്ല. ഒരു വലിയ സമ്പന്നന് ഒരു പാവപ്പെട്ട കുട്ടിയെ കല്യാണം കഴിക്കാം, ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഒരു സമ്പന്നനെ കല്യാണം കഴിക്കാമെന്നും പ്രശ്നമല്ല. പക്ഷേ എന്താ പറയുക, അതൊന്നും അവരുടെ ജീവിതത്തിൽ ഒരു അപകർഷതയ്ക്കോ അല്ലെങ്കിൽ മറ്റെങ്കിലും ഞാൻ എങ്ങനെ ഒരു ആളായി പോയോ, എനിക്ക് ഇവിടെ ഒരു സ്ഥാനമില്ലാതായി പോയോ എന്നൊക്കെ ചില അപകർഷതകൾ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുമോ എന്ന ആശങ്കകൾ കൊണ്ടാണ് ആളുകൾ ഇത് മാറ്റുന്നത്. പക്ഷെ ഒരു ദീനി ബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പ്രശ്നമാകുന്ന കാര്യങ്ങളല്ല. പക്ഷെ എങ്കിലും നമ്മൾ എന്താച്ചാൽ അതൊക്കെ ഒരാൾ പരിഗണിച്ചു എന്നതുകൊണ്ട് തെറ്റല്ല. തന്നെക്കാളും ഇത്ര 4 വയസ്സ് അധികമുള്ള ഒരാളായിരിക്കണം എന്നെ വിവാഹം കഴിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് എന്നെക്കാൾ ഒരു 6 വയസ്സ് കുറവ് വേണം, ഇതൊന്നും ഇസ്ലാമിക നിയമമല്ല. അതൊക്കെ എന്താച്ചാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവർക്ക് യോജിച്ചു പോകാൻ ഒരുപക്ഷെ നന്നാവും. ഒരേ പ്രൊഫഷണൽ ആണെന്ന് ചില ആൾക്കാർ പറയും, പിന്നെ എനിക്കൊരു ഹൗസ് വൈഫ് മതി എന്ന് ഒരു പ്രൊഫഷണൽ ആയ ഒരാൾ പറയും. ഇതൊക്കെ അവനവന്റെ ചില കാഴ്ചപ്പാടുകളും ചിന്തകളും അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നതാണ്. ഇതിലൊക്കെ ചില ശരികളില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഇതൊക്കെ ഒരു ദീനിയായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു പക്ഷേ ഇതൊന്നും പ്രശ്നമായിക്കൊള്ളുന്നില്ല. അല്ലാത്ത അവസ്ഥയിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പിന്നെ ഒരു നല്ല ഒരു ഉയർന്ന ബിരുദാനന്തര ബിരുദമൊക്കെയുള്ള ഒരു ഡോക്ടർ ഒരു സദാ ഒരു പിന്നെ MBBS മാത്രം കഴിഞ്ഞ ഒരാളെ ഭർത്താവായി സ്വീകരിക്കുമ്പോൾ അയാൾക്കൊരു അപകർഷത, എന്റെ ഭാര്യ എന്നെ ബഹുമാനിക്കാതിരിക്കുന്നുണ്ടോ, അവൾ എന്നെ മൈൻഡ് ചെയ്യാതൊക്കെ ഉണ്ടോ, അവൾ വലിയ ഡിഗ്രി ഒക്കെ ആയതുകൊണ്ട് എന്നെ അവൾക്കൊരു വിലയില്ലാത്ത പോലെ തോന്നുന്നുണ്ടോ, ഇതൊക്കെ ഇയാൾക്ക് തോന്നാൻ തുടങ്ങിയ പ്രശ്നമാവും. പക്ഷെ ദീനിയായ നിലക്കുള്ള ഒരു പശ്ചാത്തലമുള്ളവർക്ക് ഇതൊന്നും തോന്നിക്കൊള്ളുന്നില്ല. അപ്പോൾ പരമാവധി നമ്മുടെ യോജിപ്പുകളും കാര്യങ്ങളും നാടും സംസ്കാരവും ഒക്കെ പരിഗണിക്കുന്നത് കൊണ്ട് പല നന്മകളും അതുകൊണ്ടുണ്ടാവാം. ഇനി മനസ്സുകൊണ്ട് ദീനുകൊണ്ട് ഉൾക്കൊണ്ട ആളുകളാണെങ്കിൽ അതൊന്നും പ്രശ്നമായിക്കൊള്ളണമെന്നുമില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിഷ്ടമുള്ള, നമുക്ക് സ്വാതന്ത്ര്യമുള്ള നിലക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പരിചയമുള്ള, അതേപോലെ തന്നെ നമ്മുടെ വാപ്പയും ഉമ്മയും കാരണവന്മാരും ഒക്കെ അന്വേഷിച്ച് പറയുന്ന അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നന്നായിരിക്കും. തീർച്ചയായും വിവാഹ രംഗത്ത് വിവാഹം നിർബന്ധമാണ് എന്നും അത് അനിവാര്യമായി നടക്കേണ്ടതാണ് എന്നും അത് നടക്കേണ്ട ഒരു ഘട്ടവും സന്ദർഭവും ഏതാണ് എന്നും അതോടൊപ്പം വിവാഹത്തിലേക്ക് കടന്നെത്തുന്ന വധൂവരന്മാരുടെ സ്വപ്നങ്ങൾ എന്തെല്ലാം ആകണമെന്നും ഇങ്ങനെ നിരവധി മേഖലകൾ ഇന്നത്തെ ഈ ഒരു തത്സമയ ചർച്ച, ഓൺലൈൻ കൗൺസിലിംഗ്, പീസ് റേഡിയോ, ഓപ്പൺ ചർച്ച, അത്തരം മേഖലകളിലൂടെ എല്ലാം കടന്നുപോയിരിക്കുന്നു. ഇനി നമ്മുടെ മുന്നിൽ മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സ്വാഭാവികമായും ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുമ്പോൾ ഓർണമെന്റ്സ് ഉപയോഗിക്കുന്നത്, സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിക്കുന്നത്, വിവാഹവേളയിൽ ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമല്ല, പക്ഷേ അങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇത്രയും കാലം അങ്ങനെ സ്വർണ്ണാഭരണങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന ഒരു ടെക്സ്റ്റ് ഒരു സഹോദരിയുടേതുണ്ട്. ആ ചോദ്യമാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും അവസാനത്തെ ചോദ്യം. സ്വർണ്ണാഭരണങ്ങൾ ഒരു സ്ത്രീക്ക് ഉപയോഗിക്കാൻ അനുവാദമുണ്ട് എന്ന് മാത്രമുള്ളൂ. നിങ്ങൾ ഇവിടെ ഞാൻ സ്വർണ്ണാഭരണം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, ഈ വിവാഹത്തിന്റെ സന്ദർഭത്തിൽ പൊതുവേ നമ്മുടെ വിവാഹിതരാകുന്ന സ്ത്രീ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിവാഹം എന്നത് നമ്മുടെ മാത്രം ആഘോഷമല്ല, അത് നമ്മുടെ മാതാപിതാക്കളും കുടുംബങ്ങളും എല്ലാവരും പങ്കുചേരുന്ന ഒരു ആഘോഷമാണ്. അതുകൊണ്ട് എന്റെ വിവാഹത്തിന് എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, അത് നടക്കണ്ടേ എന്ന ചോദ്യം ന്യായമാണ്, അംഗീകരിക്കുന്നു. പക്ഷേ നമ്മളൊരു വിവാഹത്തിന് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു പുരുഷന് തോന്നുകയാണെന്ത്, എന്റെ വിവാഹം പള്ളിയിൽ വെച്ച് ലളിതമായി 4 മണിക്കൂർ ചായക്ക് കൊടുത്ത് നടത്തുന്നതാണ് എനിക്കിഷ്ടം
എന്നൊരുത്തം പറഞ്ഞാൽ മാതാപിതാക്കൾ അതിനൊരു അനുകൂല മനസ്സുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏറ്റവും നല്ലത് അങ്ങനെ തന്നെ ലളിതമായിട്ടും പള്ളിയിൽ വെച്ച് നടത്തലെന്നെ. പക്ഷേ വാപ്പക്കുമ്പോക്കൊരു സ്വപ്നം, എനിക്ക് ഒരൊറ്റ മകനേ ഉള്ളൂ, ഞങ്ങൾ നാട്ടിലെ പല കല്യാണത്തിന് പോയി ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുക, എൻ്റെ പിന്നെ മകൻ്റെ കല്യാണത്തിനന്ന് ഞങ്ങൾക്ക് ഞങ്ങളെ ബന്ധുക്കളെയും കുടുംബങ്ങളെയൊക്കെ ഒന്ന് വിളിക്കണം, ഒരു ഭക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കും കല്യാണം നടത്തിക്കാൻ ഒരു മകനല്ലേ ഉള്ളൂ, നമുക്കൊരു കല്യാണമുള്ളൂ എന്ന് ന്യായം പറയുന്ന പോലെ തന്നെ വാപ്പക്കും ഉമ്മക്കും നടത്താനും ഒരു കല്യാണമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും തെറ്റിക്കാതെ ഒരു വിവാഹത്തിൻ്റെ സന്തോഷം നമ്മളെപ്പോലെ എല്ലാവർക്കും കിട്ടുന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കും. അപ്പോൾ സ്വർണ്ണാഭരണങ്ങൾ അണിയണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല, ഇസ്ലാമിൽ വിരുദ്ധമല്ലാത്തത് കൊണ്ട് മാതാപിതാക്കൾക്കൊരു സന്തോഷം കിട്ടാൻ നമ്മുടെ ഇസ്ലാമിക മര്യാദകൾക്ക് വിരുദ്ധമല്ലാത്ത രൂപത്തിൽ നമുക്കത് പറ്റുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സ്വപ്നം ആഗ്രഹം എന്ന നിലക്ക് മാതാപിതാക്കളെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയൊക്കെ നമ്മൾക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് അസംതൃപ്തിയോ വിഷമമോ ആ കല്യാണം മുഴുവൻ ആ ഒരു ചർച്ച കൊണ്ട് അവിടെ മുഴുവൻ സന്തോഷവും നഷ്ടപ്പെടുന്ന ഒരു കോലാഹലങ്ങളൊന്നും ഉണ്ടാക്കാതെ നമുക്കത് പരിഹരിച്ചു പോകാൻ പറ്റുമെങ്കിൽ പറ്റും. ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത കാര്യത്തിൽ എല്ലാവരുടെയും സന്തോഷവും വിവാഹത്തിന്റെ ആ ഒരു ആഹ്ലാദവും ആഘോഷവും എല്ലാം അനുവദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ആഗ്രഹങ്ങൾ മാതാപിതാക്കളുടെ സംതൃപ്തിയോടുകൂടെ നടത്താൻ പറ്റുമെങ്കിൽ അത് തന്നെ അത് നടത്തുന്നതിന് യാതൊരു വിരോധവുമില്ല. ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൈകാര്യം ചെയ്യേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ. അത് ഒരു വിവാഹത്തിന്റെ സന്തോഷങ്ങളെ മങ്ങലേൽപ്പിക്കുവാൻ കാരണമായി തീരരുത്. എന്നാൽ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളാണോ, ഇപ്പം നമ്മൾ പൂർണ്ണമായ ഡ്രസ്സ് ധരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ഹാഫ് കൈ ഡ്രസ്സേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ, തലമുടിയൊക്കെ വെളിവാക്കണം, അതൊരു നെറ്റ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഒരു സൃഷ്ടിയുടെയും കൽപ്പന അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. എന്നാൽ ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത കാര്യങ്ങളിൽ മാതാപിതാക്കളുടെയും കുടുംബങ്ങളുടെയും സന്തോഷത്തെ പരിഗണിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നന്നായിരിക്കും. പീസ് റേഡിയോ ഓൺലൈൻ കൌൺസിലിംഗ് ഒന്നാമത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ അടുത്ത മാസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ December 21 മൂന്നാം വെള്ളിയാഴ്ച രാത്രി 8 മുതൽ രാത്രി 9:30 വരെ വീണ്ടും ഈ ചർച്ചയുണ്ടാകും. വളരെ ഖേദത്തോടുകൂടെ ശ്രോതാക്കളോട് പങ്കുവെക്കുന്നു, വിവാഹ ജീവിതം ആരംഭിച്ചവരുടെ നിരവധി ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അത്തരം ചോദ്യങ്ങൾ ഒന്നുപോലും പരിഗണിക്കാൻ നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ സാധിച്ചിട്ടില്ല. സ്നേഹക്കൂടിന്റെ വരും എപ്പിസോഡുകളിലും ഓൺലൈൻ കൌൺസിലിംഗിന്റെ ചർച്ചകളിലുമൊക്കെയായി അതിന്റെ ഉത്തരം പരമാവധി വേഗത്തിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുമെന്നറിയിക്കുകയാണ്. ഈ ഒരു സെഷനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഫീഡ്ബാക്കുകൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ പൊതു അഭിപ്രായങ്ങൾ എന്ന വിൻഡോ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ കൌൺസിലിംഗിന്റെ പ്രത്യേക വിൻഡോ വഴിയോ ഒക്കെ നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും. പീസ് റേഡിയോ എന്നത് ഒരു ജനകീയ സംരംഭമാണ്. ആ സംരംഭത്തിന്റെ കൈകാര്യകർത്തൃത്വം മാത്രമാണ് തീർച്ചയായും ഈ കൂട്ടായ്മ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്തരം മേഖലകളിൽ നമ്മളിനി മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ബ്രെയിൽ നിങ്ങൾ കേട്ടൊരു കാര്യമുണ്ട്, പീസ് റേഡിയോ ഡിവൈസിനെ കുറിച്ച് പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് ഫോണിലെ നൂറുകണക്കിന് ആപ്പുകൾക്കിടയിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് കണ്ടെത്തി സ്വയം കേൾക്കാൻ കഴിയില്ലെങ്കിൽ അവർക്കുള്ളതാണ്. രോഗികളായി കഴിയുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്കുള്ളതാണ്. നോട്ടിഫിക്കേഷൻ ട്യൂണുകളുടെ ശല്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ്. നിങ്ങൾ ടോക്കൺ ബുക്കിംഗിന് വേണ്ടി ഫീഡ്ബാക്ക് ഓപ്ഷനിലെ വിൻഡോ ഉപയോഗിച്ചുകൊണ്ട് അത് നിർവഹിക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ദിവസം ഇൻഷാല്ലാ അടുത്ത മാസത്തിലെ ഇതേ ദിവസത്തിലെ ഇതേ സന്ദർഭത്തിൽ നമ്മൾ ഇതിന്റെ തുടർച്ചകളിലേക്ക് തന്നെയാണ് വരിക. ഇപ്പോൾ ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗിലേക്കായിരിക്കും പോവുക എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഈ ചർച്ചയെ ധന്യമാക്കാൻ വേണ്ടി വ്യത്യസ്ത ഹബ്ബുകളിൽ നിന്ന് സപ്പോർട്ടുമായി വന്ന മുഴുവൻ സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു. പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് സഹകരണങ്ങളുമായി കൂടെയുണ്ടായ സഹോദരങ്ങൾ, പീസ് റേഡിയോയ്ക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന്റെ എല്ലാ മേഖലകളും ശ്രദ്ധിക്കുന്ന ആളുകൾ എല്ലാവരെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഈ ചർച്ചയിൽ ശബ്ദവുമായി വരുന്ന ആളുകൾക്ക് ഇവിടെ ശബ്ദവുമായി വരുന്നതിന്റെ പിന്നിൽ വളരെ വലിയ കഠിനാധ്വാനം, ആ ശബ്ദം നൽകുന്നതിലേറെ വലിയ കഠിനാധ്വാനങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഒരു ടീം വർക്കിന്റെ പിന്നിലുണ്ട് എന്ന കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. വഅഖദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.